ദേവകന്യക സൂര്യനമ്പുരുമീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. മഞ്ഞളാടുന്ന പൊൻവെയിൽ മഞ്ഞുകോടി ഉടുക്കുന്നു. പിന്നിൽ മേയുന്ന വെണ്ണുകിൽ വെള്ളിച്ചാമരം വീശുന്നു. ദേവകന്യക സൂര്യതമ്പുരുമീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. കുങ്കുമം പൂക്കും കുന്നിന്മേലൊരു കുഞ്ഞിളം കിളി പാടുന്നു. അമ്പലം ചുറ്റിയെത്തും പ്രാവുകൾ ആര്യൻ പൊൻപാടം കൊയ്യുന്നു. വെള്ളിയാഴ്ച പുലർച്ചെയോ ഉള്ളോ തൂങ്കൂടം പൊട്ടുന്നു. നാഴിയിൽ മുളനാഴിയിൽ ഗ്രാമം നന്മ മാത്രമളക്കുന്നു. നന്മ മാത്രമളക്കുന്നു. ദേവകന്യക സൂര്യ തമ്പുരുമീട്ടുന്നു. സ്നേഹകോകിലം ഗായത്രി മന്ത്രം ചൊല്ലുന്നു. അയ്യോ ഇതൊക്കെ മതി, സമയമില്ല, എനിക്ക് പോണം. അയ്യോ വേണ്ട ചേച്ചി, നേരെ വൈകിട്ട് കടയിലേക്ക് ചെല്ലണ്ട. ഓരോരുത്തരും മുഖവും വീർപ്പിച്ചങ്ങനെ നിൽക്കണ്ടാവും. അയ്യോ മതി ചേച്ചി, ഞാൻ ചോറെടുത്തില്ല. അയ്യോ മതി ചേച്ചി, മുത്തശ്ശീടെ പിറന്നാളായിട്ട് പായസം ഒന്നും വെക്കില്ലേ ചേച്ചിയെ? അതിന് ഉപ്പിട്ട് വെക്കേണ്ടി വരും പായസം. പഞ്ചസാര ഒരു തരിയില്ല ഇവിടെ. തീർന്നോ? കഴിഞ്ഞ ആഴ്ചയല്ലേ ഒരു കിലോ വാങ്ങിയത്.
അത് കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞ ആഴ്ചയാ. അതാപ്പ അസലായത്. ആഴ്ചയ്ക്ക് ഒരു കിലോ പഞ്ചസാരേ വാരി തിന്നുണ്ടോ ഇവിടെ? ആഹാ, അപ്പൊ മുത്തശ്ശി പഞ്ചസാരയും തിന്നാൻ തുടങ്ങിയോ? പഞ്ചസാര പായസം മതിയിട്ടോ കുട്ടികളെ. സേമിയ വേണ്ട, ആ പുഴുപോലത്തെ സാധനം കണ്ടാ തന്നെ ഛർദ്ദിക്കാൻ വരും. ഓഹോ, മതിയല്ലേ? മതി, അതാ നല്ലത്. മുത്തശ്ശി, ആ മുത്തശ്ശിക്ക് എത്ര വരണവളാ കൊല്ലത്തില്? ഒന്ന്, ഒന്നിനെയുള്ളൂ. മുർഷിദത്തിലെ വിശാപം. എനിക്ക് തോന്നണത് മുത്തശ്ശിക്ക് ഇടയ്ക്കിടയ്ക്ക് പിറന്നാള് വരണ്ടെന്ന. ഏയ്, അത് വെറുതെ തോന്നുക. എല്ലാവർക്കും കൊല്ലത്തിൽ ഒരു പറന്നാള് തന്നെയുള്ളൂ. ഇതാ വാങ്ങാനുള്ളതൊക്കെ കുറിച്ചിട്ടുണ്ട്. നിനക്ക് സമയം ഉണ്ടാവു വരുമ്പോ? ഇതാ വന്നൂരോ ലീസ്റ്റ്. 501 ബാർ സോപ്പ് ഒന്ന്. അതും തിന്നുണ്ടോ മുത്തശ്ശി? സോപ്പ് കേട്ടെ, മധുരം കൂടി ഉണ്ടാവില്ല. സോപ്പ് കേട്ടോ തിന്നേ. എന്താ ഭ്രാന്ത ഉണ്ടാക്കിയേ? വിമ്മ്. വിം മാത്രേ? വിമ്മുണ്ടെന്നെ പാത്രം തേക്കണോ? നല്ല അസല് വെണ്ണീരിട്ട് തുറച്ചേ പോരെ പാത്രങ്ങള്. പള പളാന്ന് മിന്നില്ലേ? വെണ്ണീരിനിപ്പോ വിമ്മിനെക്കാളും വിലയാ. മംഗളം വരിക ഒന്ന്. ഔ, ഒന്ന് മതി, സമാധാനം. കഴിയുന്ന രാപാടി തീർന്നതല്ലേ ചെറിയേച്ചി? പിന്നേതാ പുതിയ നോവല്? മതി മതി, ഇതും കൂടി കഴിച്ചിട്ട് പോ. വെറുതെ ഇരിക്കുമ്പോ വായിക്കാൻ അവൾക്ക് ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുത്താ എന്താ? സമയായി, ഞാൻ പോവാ മുത്തശ്ശി. ഇച്ചിച്ചിട്ടൊന്നും വേണ്ടേ? ഒന്ന് വേഗം നടക്കാ, അല്ലെങ്കിൽ ബസ് ബസ്സിന്റെ പാട്ടിന് പോവും. ഓ, കാര്യമായിട്ട് സ്ഥലത്തേക്ക് പുറപ്പെടുമ്പോഴാ. അതങ്ങോട്ട് പൊക്കോട്ടെ. അച്ഛനെന്താ? അഞ്ജലി അല്ലേ അത്? അതുകൊണ്ട് എന്നാ പൊക്കോട്ടെ എന്ന് പറഞ്ഞേ. അഞ്ജലി, എനിക്ക് മേഴ്സി കോളേജിൽ കിട്ടിട്ടോ ഹിസ്റ്ററിക്ക്. ഞാൻ അറിഞ്ഞു, സുമ പറഞ്ഞു. ഹോസ്റ്റലിൽ ചേർന്നില്ലേ? ആ, പോണ വഴിയാ. വേഗം വന്നോ, ഈ ബസ് പോയ പിന്നെ ഒരു മണിക്കൂർ നിൽക്കണം പാലക്കാട്ടേക്ക് ഒരു ബസ്സിന്. തുണിക്കടയിൽ പോണവർക്ക് എപ്പോഴും ബസ് ഉണ്ട്. ഞാനും അതേ ബസ്സിന് തന്നെയാ. അച്ഛൻ എപ്പോഴും അതെ. അഞ്ജലി കാണുമ്പോ ചുണ്ടിയാ. ആകപ്പാടെയുള്ള ഒരു അമ്മാമിയല്ലേ, സ്നേഹം കൂടിയിട്ടാവും. രമണിക്ക് ലതയ്ക്ക് ലിറ്ററേച്ചറിന് കിട്ടി, അഞ്ജലിക്ക് എഴുതായിരുന്നു പരീക്ഷ. ഓരോരുത്തരുടെ മണ്ടേല് ജനിക്കുന്നതിന് മുമ്പ് എന്നെ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടോ ഭഗവാൻ? അതെന്നെ നടക്കൂ. ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഞാൻ അപശകുനായി എന്ന് പറയൂ അമ്മാമ. വേഗം ചെന്നോളൂ. അഞ്ജലി ഇന്നലെ പോയ ഉടനെ ഏട്ടൻ വന്നിരുന്നു. ഏട്ടനോ? അന്നൊരിക്കൽ അഞ്ജലിയുള്ളപ്പോ ഒന്ന് ബഹളുണ്ടാക്കിയില്ലേ അയാൾ തന്നെ. എന്താ അയാളെ പേര്? രഘു. ആ രഘു. ഇയാളുടെ ശമ്പളത്തിന് 500 രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു ബഹളം. നല്ലോണം കള്ളുണ്ടായിരുന്നു അകത്ത്. 250 രൂപ കൊടുക്കേണ്ടി വന്നു അവസാനം. എവിടെ സ്വയം തെല്ലാന്ന് വെച്ചാ കിട്ടണമെന്ന് ഒന്നിനും തികയില്ല ഈശ്വര. അതിന്റെ ഇടയിൽ ഇതും ആരാ ഏട്ടൻ? ഏട്ടൻ, അങ്ങനെ ഒരു ഏട്ടൻ ഉണ്ട് ഞങ്ങളുടെ കഷ്ടകാലത്തിന്. അച്ഛന്റെ ആദ്യത്തെ ഭാര്യയില്. ചേട്ടാ കാലൊന്ന് മാറ്റി, കാലൊന്ന് മാറ്റാൻ, കയ്യും മേലേക്ക് തലയൊന്ന് മാറ്റാൻ പറഞ്ഞല്ലോ. തെറ്റി എടുക്കട്ടേട്ടാ. കാലൊന്നും ഒന്നിറങ്ങിവാ, ഇറങ്ങാണ്. ഞാനും ഇറങ്ങാണ്. ഇറങ്ങാവട്ടെ. ഇറങ്ങേറ. അല്ലാണ്ട് ബാക്കി 1 രൂപ അല്ലേ ഉണ്ട് ബാക്കി. ചേട്ടാ ഒരു കാര്യം ചെയ്യ്, 5 രൂപ പിടി, 1 രൂപയെ കൂട്ടി മാറ്റി കൊടുത്തേക്കേ. ഹലോ. ഹലോ. എന്റെ പൈസ 1 രൂപ. ഓ, അയ്യേ അയ്യേ, സോറി. ചേഞ്ച് ഇല്ലല്ലോ, നമുക്ക് ആ കടയിൽ മേടിക്കാം. ചേട്ടാ 5 രൂപയ്ക്ക് ചേഞ്ച് ഉണ്ടാവോ? ഉണ്ടാവില്ല. എന്തെങ്കിലും വാങ്ങിയാ ചില്ലറ കിട്ടും. എനിക്കൊന്നും വാങ്ങാനില്ല. എത്ര നേരം എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പിന്നാലെ നടക്കുക? ഇങ്ങോട്ട് തരൂ, ഞാൻ വാങ്ങിത്തരാം ചില്ലറ. ദാ ഒരു സിഗരറ്റ്. സിഗരറ്റോ? സിഗരറ്റേ, ഏതായാലും മതി. സിഗരറ്റ് ഞാൻ വലിക്കില്ല. അതൊന്നും എനിക്കറിയില്ല. എന്റെ 1 രൂപ ഞാൻ എടുത്തുണ്ട്. അതെ, ഇത് വച്ചിട്ട് ഇതിന്റെ പൈസ തിരിച്ചു തരുമോ? 5-10 പൈസ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഏ, ഹ്ഹ്
നീ ഇന്നലെ എത്തുമെന്ന് പറഞ്ഞിട്ട് കാണാണ്ടായപ്പോ ഫോൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ടാ സുഖമായിട്ടൊന്ന് ഓഫീസിലേക്ക് പോയത്. ഒന്നും പറയണ്ട എന്റെ അടുത്തേമേ, ഒക്കെ ഒന്ന് ഒതുക്കിയിട്ട് വേണ്ട വരാൻ. സകലം എന്റെ തലയിലിട്ടിട്ട് സ്ഥലം വിട്ടില്ല ശിവൻകുട്ടി. നന്നായിണ്ട് വീട്, പാടത്തിന്റെ വക്കത്ത് നല്ല കാറ്റ് കിട്ടും. ഓ, പറയണ മാതിരി നീ ആദ്യം വരികയാണല്ലോ ഇങ്ങട്. കുറച്ചും കൂടി റോഡിന്റെ അടുത്തായിരുന്നെങ്കിൽ സുഖേട്ടന് ഓഫീസിൽ പോകാൻ നല്ല സൗകര്യമായിരുന്നു അല്ലേ. മുഴുവൻ കഴിക്കണ്ടോ, പല്ല് പുഴുപ്പല്ലാവും. എന്താ നിന്റെ പരിപാടി? എന്തായാലും കോയമ്പത്തൂർക്കില്ലേ, ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണമെന്നുണ്ട്. ഏട്ടൻ എന്നോട് ദേഷ്യം ഉണ്ടാവൂല്ലേ, കാശ് കുറച്ച് കളഞ്ഞണ്ട് ഞാൻ പാർട്ട്ണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. നിനക്കൊരു സ്ഥിര വരുമാനമുള്ള പണിയില്ലാന്ന് പറഞ്ഞേ, ഏട്ടന് പരാതിയുള്ളൂ. ഇനി മര്യാദക്കാരനായി ഏട്ടന്റെ നല്ല അനിയനായി ഇവിടെ തന്നെ കൂടാൻ പോവാ ഞാൻ. ആ, എന്ന ഏട്ടന് സന്തോഷാവും. ഭാരതി, ചിന്തുമോൾക്കൊന്നും വാങ്ങിയില്ല, അവളൊന്ന് പിണങ്ങും. ഗോപി എത്തിയിട്ടുണ്ട്. ആ, ഞാൻ അവിടുത്തെ നിന്റെ നമ്പറിൽ വിളിച്ചിരുന്നു, ഇങ്ങോട്ട് പോന്നു എന്നൊരു തമിഴൻ പറഞ്ഞു. ഇന്നലെ പുറപ്പെടാൻ പറ്റിയില്ല, ഒന്ന് രണ്ട് ആൾക്കാരെ കാണാണ്ടായിരുന്നു. അവിടെ മറിയാക്കിയില്ലേ, കുവൈറ്റിലേക്ക് ഒരു വിസ തരപ്പെടുത്താന്ന് വർഗീസ് പറയുന്നുണ്ട്. എന്താ താല്പര്യണ്ടോ? ഇവിടെ തന്നെ എന്തെങ്കിലും എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിന്നാ മതി. ഈ ഊരു ചുറ്റിൽ നിർത്തുക. തറവാടിന്റെ പടിഞ്ഞാറ്റം വീണു കഴിഞ്ഞ മഴയ്ക്ക്, പൊളിച്ചുകൊണ്ടുപോകൻ ആള് റെഡിയാ. നീ വന്നിട്ടാവാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ ഇതിന്റെ രജിസ്ട്രേഷൻ നടത്തണം, അവര് കാശിന് തിരക്കൂട്ടണ്ടേ. ഈ വീട് മോശമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല, നന്നായി എന്ന് ഞാൻ ഇടത്തേമോട് പറയായിരുന്നു. നിനക്ക് മോളില മുറി. ഹായ്, കണ്ട പാവ. ഹായ് കൊരങ്ങൻ. ഇതൊക്കെ ചിന്തുമോക്കുള്ളതാ കേട്ടോ. അതൊക്കെ ചെറിയച്ചന്റെ സാധനങ്ങളാ, മോളൊന്നും തുടരുത്. അത് ബൈനാക്കുൾ മോള അങ്ങ് തന്നെ. മോള് കുറേ കളിപ്പിച്ചു. ഹായ് ഇരട്ട റോജയ്. അയ്യേ പൈസി. ചുവപ്പ് റോജയ്. അമ്മേ, ഇതാ ബസ്സിൽ കണ്ട പെണ്ണല്ലേ, ചില്ലറ പൈസ. ഇവിടെ അടുത്താ. ആ, ആരുടെ വീട് ഇറത്തിയമ്മ? അത് അവിടെ വയസ്സായ ഒരു സ്ത്രീയെ കണ്ടു, എവിടെയോ കണ്ട നല്ല ചായ. ഇത്ര ദൂരത്തുനിന്ന് നീ എങ്ങനെയാ ചായ കണ്ടേ? അത് ഞാൻ ഈ ഈ വാച്ചിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ യന്ത്രങ്ങൾ കണ്ടിട്ടില്ലേ ഇറത്തിയമ്മ, അതിലേക്ക് നോക്കി നോക്കി ഇപ്പൊ എന്റെ കണ്ണു നല്ല ഷാർപ്പായിട്ടുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് ഷാർപ്പാവണ്ട, വയസ്സായ സ്ത്രീ മാത്രമല്ല അവിടെ, മൂന്ന് പെൺകുട്ടികളും ഉണ്ട്. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ആ, അത് ശ്രദ്ധിക്കണ്ട. അപ്പൊ കുളിക്കല്ലേ. ഓ, ഹലോ, ഞാൻ എന്താ ഇവിടെയാ. എന്റെ ഏട്ടനാ സുമാരൻ, തുണിക്കടയിലൊക്കെ ആയിരിക്കുമല്ലേ, അയൽക്കാരാവുമ്പോ ആരാ എന്താന്നൊക്കെ അറിഞ്ഞിരിക്കണം നല്ലതല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുമ്മാറുണ്ടല്ലേ, ഇന്നലെ സന്ധ്യക്കും കണ്ടു. അഞ്ജലി എന്നല്ലേ പേര്, നല്ല പേര്. ഞാൻ കോയമ്പത്തൂര് കൂട്ടുകാരന്റെ ഒപ്പം റിപ്പയർ കട നടത്തി നഷ്ടം വന്ന് കൂട്ടി, ഏട്ടന്റെ കുറെ കാശും കളഞ്ഞു. ഗോപി, അതെന്റെ പേരാ? അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇവിടെ തന്നെ കാണും. ഏട്ടനും ഇടത്ത് ഇങ്ങോട്ട് താമസം മാറ്റിയ പിന്നെ ഇതുവരെ വരികയുണ്ടായില്ല, ഇത്രയല്ലേയുള്ളൂ. ഒക്കെ ഭാരതിയേച്ചി പറഞ്ഞു, ഞാൻ പോവുക, എന്റെ ബസ് പോവും. അതെ, ചില്ലറ മാറണെങ്കിൽ വിളിച്ചാ മതി, ഞാനിപ്പോ സിഗട്ട് വേണ്ടി തുടങ്ങി.
ആരാ? ഞാൻ സുകുമാരന്റെ അനിയൻ. ഓ, കണ്ടിട്ടില്ല നിന്നെ. ഉണ്ടാവില്ല. എപ്പോഴാ എത്തിയത്? ഇന്നലെ, ഇന്നലെ വൈകുന്നേരം. വരാ. ഭരത മാഷ്ട അമ്മയല്ലേ? പരിചയം ഉണ്ടായിരുന്നോ ഭരതനെ? ഇല്ല, പരിചയപ്പെടണമെന്ന് മോഹം ഉണ്ടായിരുന്നു. മാഷ് ടൂണിട്ട പാട്ടുകളൊക്കെ എനിക്ക് വലിയ ഇഷ്ടാ. പാട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇളയതാ അത്. ഇവിടത്തെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതും കൂടി കഷ്ടപ്പെടണം. വിധിയില്ലാത്ത കുട്ടികള് മരിച്ചിട്ടിപ്പോ ഉരുകൊള്ളാവണു. കൊറച്ചു ദിവസം ഉണ്ടാവോ സുകുമാരന്റെ അനിയൻ നാട്ടില്? ഇനി പോണില്ല. ഈ ജോലി പോയോ? കടയായിരുന്നു. ഇനിയിപ്പോ ഇവിടെ തന്നെ എന്തെങ്കിലും തുടങ്ങണമെന്നുണ്ട്. ഹലോ, ഞാൻ ഗോപി. ഓ, ഞാൻ ഗോപി, സുകുമാരന്റെ അനിയൻ. മുത്തശ്ശി എന്നെ വിളിച്ചു, ഞാൻ കൂടെ പോന്നു. അത് ഞാനല്ല, ഇച്ചേച്ചിയാ. സോറി. ഞാൻ ഗോപി. ആ കുട്ടി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ പറഞ്ഞത് തന്നെ ചേച്ചി പറഞ്ഞത്. ഓഹോ, അതിങ്ങനെയും പറയാല്ലേ. അതങ്ങനെ തന്നെയാ പറയണ്ട. ഇങ്ങോട്ട് കേറുക. സുമാന്റെ അനിയനെ ഇത്തിരി ചായ എടുക്കാരുതേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങാണ്. സുമാന്റെ അനിയൻ അങ്ങാടിക്ക് പോണുണ്ടോ? ഓ, എനിക്ക് ഇത്തിരി പോകല വേണ്ടിയിരുന്നു. ഓ, ഈ മുത്തശ്ശിക്ക് എന്താ? അഞ്ചു വരുമ്പോ കൊണ്ടുവരില്ല? ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. വേണ്ട, അഞ്ചു കൊണ്ടുവരും. അവള് മറക്കും. ഇല്ല, മറക്കില്ല, ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. ഉവ്വാ. എന്നാ സുമാന്റെ അനിയൻ പൊക്കോളൂ, സമയം കിട്ടുമ്പോ ഇടയ്ക്ക് വരൂ. ഓ എന്നാ ശരി, ഞാൻ അങ്ങോട്ട്. ഞാൻ പറഞ്ഞാ മതി. താനിന്ന് വൈകിയോ? വരണ വഴിക്ക് പോസ്റ്റ്മാനെ നോക്കിയിരുന്നു. ഇന്നത്തെ മെയിലില്ല. അപ്പൊ ആ ജോലിയുടെ പ്രതീക്ഷയും വേണ്ട എന്ന് ചുരുക്കം. തൃപ്പാട്ടൂരിനി ഒരു നേരം പൂജ മതി എന്നാ കമ്മിറ്റിയുടെ തീരുമാനം. വരുമാനം അത്രയ്ക്ക് ഇല്ലാണ്ടായിരിക്കണു. ആ ഗോപിയോ എത്തിയോ? താൻ ഇന്നലെ വൈകുന്നേരം തന്റെ കത്ത് മിനിയാന്ന് കിട്ടി എനിക്ക്. കോളേജ് വിട്ടിട്ടും മുറയ്ക്ക് കത്തറപാടുള്ള താനോട്ട് മാത്ര. ഓപ്പോൾ അറിയോ ഗോപിയെ, ഇവിടെ വന്നിട്ടുമ്പ് ഓർമ്മയുണ്ട് ഗംഗാധരന്റെ ഒപ്പം വന്ന് ഒരു ദിവസം ഇവിടെ തങ്ങ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ? ഉവ്വ്, അന്ന് തിരുമേനിയുടെ കവിതയും പാട്ടും കേട്ട് ആകെ ജഗ പുകയായിരുന്നു. ആ ഗോപി ഇരിക്കെ. ആ ഗോപിക്ക് കുടിക്കാൻ എന്തോ കൊടുക്കും? കാപ്പി എടുക്കാം, പാലുണ്ടാവില്ല. കവിത എഴുത്തൊക്കെ എങ്ങനെ? ഇടയ്ക്കുണ്ട്. ഈ ആഴ്ചത്തെ മാതൃഭൂമിയിൽ ഉണ്ടോന്ന്? കോയമ്പത്തൂർ വെച്ച് ഒരെണ്ണം വായിക്കണ്ടായി ഒരു മാസം മുമ്പ്. മുഴുവൻ അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിലും ഉള്ളിലൊരു പെടച്ചിലുണ്ടായി. ദുഃഖാണ്, തിരുമേനിയുടെ മാസ്റ്റർ പീസ് അല്ലേ. ജീവിതത്തിൽ നിന്നല്ലേ നമ്മൾ ആശയങ്ങൾ എടുക്കുക ഗോപി. എന്നാലേ ആ ഭിക്ഷകവി ഉണ്ടല്ലോ ഉണ്ണി, തുറന്നങ്ങൾ പറയാലോ. ഒരു വസ്തുനും ഉള്ളില്ല. ചോലപ്പുറമ്മന്റെ കവിതകൾ വായിച്ചിട്ടുണ്ടോ താൻ? വായിക്കണം. എന്താ അർത്ഥഗുണവും ശരിയാകുണു. വാ, നമുക്ക് ചവിടിയിലിരിക്കാം. അപ്പോ പാർട്ട്ണർ അക്കരയ്ക്ക് മുങ്ങി, ഇനി താനോ? ഇവിടെ തന്നെ കൂടാനാ തീരുമാനം. കട തുടങ്ങാൻ ഒരു മുറി വേണം ആദ്യം. നമുക്ക് ശ്രമിക്കാം, ചെറുതായിട്ട് തുടങ്ങിയാൽ മതി, പിന്നെ വേണമെങ്കിൽ വലുതാക്കാലോ. തിരുമേനി ഇപ്പോഴും ശാന്തി തന്നെ അല്ലേ? തൽക്കാലം അഷ്ടി കഴിയണ്ടേ, ജോലിയുടെ ഹോപ്പ് കൂട്ടിട്ടില്ല. എപ്പോഴും കൊടുക്കാനല്ലോ നമ്മുടെ കയ്യില്. അതുകൊണ്ട് ഇങ്ങനെ ആപ്ലിക്കേഷൻ അയച്ചു കൂട്ടുന്നുണ്ട്. കവിതയെന്ന് കിട്ടണോണ്ട് സ്റ്റാമ്പിനും ഗവർണറിന്റെ കയ്യിൽ. ആ ഇതാ ലേറ്റസ്റ്റ്, താ നോക്ക്, അല്പ ആത്മകാംക്ഷ ഉണ്ട്. തിരുമേനി എന്നൊന്ന് ചൊല്ല, എത്ര നാളായി തിരുമേനി കവിത കേട്ടിട്ട്? തങ്കച്ചെങ്കില നിശബ്ദമായി അരങ്ങത്തു കളിവിളക്കിന്റെ കണ്ണീരണ്ണയും വറ്റി ആട്ടത്തിരശീല പിഞ്ഞി ആരോ ഒരു രൗദ്രവേഷം ആർദ്രമാം നന്മയുടെ മാർത്തടം പിളർന്നുച്ചണ്ട താണ്ഡവമാടി ദിഗന്ധം വേദിക്കുന്നു. കണ്ടതു സ്വപ്നമോ യാഥാർത്ഥ്യമോ വായിച്ചു മടക്കിയതില്ലത്തെ കഷ്ടകാണ്ഡത്തിൻ കറുത്തൊരധ്യായമോ. കളിവിളക്കില്ല
കാതിൽ കേളിക്കൊട്ടില്ല കാതര ജീവിതം പോലെ അകത്താളിക്കത്തിയും കെട്ടും നിൽക്കുമൊരാശാദീപം മാത്രം തിമിർത്തു പെയ്യും കർക്കിടമഴയുടെ തേങ്ങലോടൊപ്പം കേൾക്കാം അകായിലൊരൂർധ്വൻവലി അഗ്നിയായി ഹവിസായി പുകഞ്ഞേ പോകും അമ്മ തന്നവസാന ശ്വാസത്തിൻ ബലശ്രുതി ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്നാ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ദിവസം എത്രയാണോ തന്നിട്ട്? മഹത്തായ കലാസൃഷ്ടികൾ ദിവസങ്ങളല്ല, ചിലപ്പോ മാസങ്ങളും വർഷങ്ങളും എടുത്തു. എനിക്ക് മഹത്തായ കലാസൃഷ്ടിയൊന്നും വേണ്ട, ആ ഷർട്ട് ഒന്ന് തുന്നി തീർത്താ. ഇതെങ്ങനെ വെറുതെ തുന്നി തീർക്കാൻ പറ്റോ? ഇതിന് ബട്ടൺസ് പിടിപ്പിക്കണം, തേക്കണം, പിന്നെ കടയുടെ പേര് തുന്നി പിടിപ്പിക്കണം. അതൊന്നും വേണ്ട. അതൊന്നും വേണ്ടെന്നോ? എവിടെയെങ്കിലും ചെന്ന് വല്ല പെടുമരണത്തിൽ പെട്ടാൽ ആളെ തിരിച്ചറിയാൻ ഒരേ ഒരു മാർഗമുള്ളൂ, കോളറിന് പിന്നിലുള്ള ഞങ്ങളുടെ കടയുടെ പേര്. അത് വേണ്ടെന്നോ? ശരിയാവും. കുന്തെങ്കിലും പിടിപ്പിക്ക, അതൊന്ന് തുന്നി തീർക്ക്. തീർത്തു തരാം, അവിടെ ഇരി, സമാധാനായിട്ടിരി. രാമുട്ടി, ഒരു അത്യാവശ്യ കാര്യണ്ടല്ലോ. ആ, തിരുമേനിയോ? കാണാൻ കിട്ടണല്ലോ ഇപ്പോ. ഇവിടേക്ക് തന്നെയുണ്ട്. ഇതെന്റെ കൂട്ടുകാരൻ ഗോപി, കോയമ്പത്തൂർ റിപ്പയറിംഗ് ഷോപ്പ് എടുത്തായിരുന്നു വാച്ചിന്റെ. ഇപ്പൊ അത് നിർത്തി ഇവിടെ ഒന്ന് തുടങ്ങിയാലൊന്ന് ആലോചിക്കാം. ഒരു മുറി ശരിപ്പെടുത്തണം. മുറി എന്ന് പറയുമ്പോ വലുതന്നെ വേണമെന്നുണ്ടോ? വേണ്ട, ഇതുപോലെ ഒന്ന് മതി. ഇതിന്റെ അപ്പുറത്തും ഒരു ദാമോദരന്റെ ലേറ്റ് ആൻഡ് സൗണ്ട് ആയിരുന്നു. അവൻ പൂട്ടി ദുബായി പോയി. ആരും ബേക്കറിക്കാരൊന്നും നോക്കണ്ടായിരുന്നു. ഞാൻ ശങ്കരനായരോട് സംസാരിച്ചു നോക്കാം. ശരി. ഈ നേരം മുഴുവനും 30 രൂപ ആർത്തിപ്പണ്ടാര പകരം കൊടുക്കേണ്ടി വരും. കുറച്ചെന്തെങ്കിലും നോക്കാം. അവിടെയാണ് പ്രശ്നം. എന്നാലും ശ്രമിക്കാം. ശങ്കരൻ നായർ അങ്ങനെ അമ്പല കമ്മിറ്റി ഓഫീസിലേക്ക് പോകണമുണ്ടോ? ഒരു കാര്യം ചെയ്യാം, താമസിക്കണ്ട, ഇപ്പൊ തന്നെ പോയേക്കാം. വാ. എടോ, എന്റെ ഷർട്ട്! ഒരു ഷർട്ട്? അതിനേക്കാൾ വലിയ കാര്യത്തിന് ഞങ്ങൾ പോണ്. ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഒരു 5 മിനിറ്റ് ഇവിടെ ഇരി, ഞാൻ ഇപ്പൊ വരാം. ആ, കട ഒന്ന് നോക്കിയേക്കണം. ആ, പിന്നെ നമ്മുടെ കല്യാണി വരും. ഏത് കല്യാണി? ഏത് കല്യാണി? എന്തോ മേലെ പറഞ്ഞ കല്യാണി. കല്യാണി വന്നൊരു പൊതി ചോദിക്കും. പൊതി ഇവിടെ ഇരിപ്പുണ്ട്, ഒന്ന് എടുത്തു കൊടുത്തേക്കണം. ഇത് തീർത്തിട്ട് പോയാൽ മതി. ചേടാ, തീർന്നല്ലോ. ഷർട്ട്, സൂചി, നൂല്, ബട്ടൺസ്. ഈ ബട്ടൺസ് ചേട്ടൻ തന്നെ തുന്നി പിടിപ്പിച്ച് ഇട്ട് സമ്മേളനത്തിന് എവിടെ വേണമെങ്കിലും പോയിക്കോ. കാശ് ഞാൻ പാർട്ടി ഓഫീസ് നോക്കിക്കോളാം. ഒരു ബട്ടൺസ് തുന്നാൻ അറിഞ്ഞുകൂടാത്ത രാഷ്ട്രീയ നേതാവ്, ഇവരൊക്കെ എങ്ങനെ നാട് ഭരിക്കുന്നു എനിക്കറിയാൻ വയ്യ. ആ, പിന്നെ ഇതും കൂടി ആ കൊളറെ പിടിപ്പിച്ചേക്ക്. കുനിശ്ശേരി ടൈലേഴ്സ്, ആ തിരിച്ചറിയണ്ടേ? വാ. ആ പാലപ്പള്ളി ജംഗ്ഷനിലെ ട്രാൻസ്ഫോർ നോക്കാൻ ആരാ പോയത്? നാസർ പോയിട്ടുണ്ട്. ഏത് ആളെ ലീവ്? അറിയില്ല. എന്താ രാമുട്ടി? അയ്യോ, നീ എന്തെങ്കിലും? ഒരു കട ശരിയാണ് ചേട്ടാ, രാമുട്ടിയുടെ കടയുടെ തൊട്ടടുത്താ, നമ്മുടെ അങ്ങാടി തന്നെ. പകടി 15 ചോദിക്കണത്, 10 മുറിക്കാന്ന് രാമുട്ടി പറയണ്ട്. ഏട്ടനൊന്ന് സഹായിക്കേണ്ടി വരും. ഇന്നോ നാളെ എന്നൊക്കെ പറഞ്ഞ അവറാച്ചന്റെ പലിശക്കെടുക്കാനെ, ഇതെങ്കിലും മര്യാദക്ക് കൊണ്ടുനടക്കാൻ നോക്ക. വലിയ പട്ടണത്തിലൊക്കെ വാച്ച് റിപ്പയർ ചെയ്യാൻ തുടങ്ങാന്ന് വെച്ചാ എന്തെങ്കിലും ബിസിനസ് ഉണ്ടാവും. ഇത് പോയി നാട്ടും പുറത്ത് എത്ര ആളുടെയിലുണ്ട് വാച്ച്? ഏട്ടന്റെ വാച്ച്, ഗോപിയുടെ ഇല്ലേ? എന്റെ കയ്യിലില്ല. വേണ്ട. മീങ്കാരുടേലില്ലേ? പാടത്ത് പണിക്കാരുടേലില്ലേ? വെളിച്ചപ്പാടിന്റെ എംബ്രാന്തിരുടേലില്ലേ വാച്ച്? എന്തിന്? വാച്ച് മാമാരുടെ കയ്യിലെങ്കിലും കാണില്ലേ വാച്ച്? ഒരു കട തുടങ്ങിയ ഒന്നുമില്ലെങ്കിൽ സമയമെങ്കിലും കൃത്യമായിട്ട് അറിയാലോ. ഇതൊന്ന് ശരിയാക്കി തരണം. ഹലോ. ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല ഐശ്വര്യമായിട്ട് കിട്ടണ വാച്ച്, അത് നല്ല ഐശ്വര്യമുള്ള കൈയുണ്ട്. 1942 മോഡൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ളത്. മുത്തച്ഛന്റെ ആണോ? ഇനി ഇതുപോലത്തെ ലോകത്തില് 10 or 15 കാണൂ. സൂക്ഷിച്ചു വെക്കണം. മ്യൂസിയം പീസാ. ലണ്ടനിൽ ഓപ്ഷൻ വെച്ചാ ഒരു 2 lakh പൗണ്ടേലും കിട്ടും. ചരിത്രം പഠിപ്പിക്കണ്ട, അത് നന്നാക്കാൻ പറ്റുമെന്ന് അറിഞ്ഞാ മതി. നന്നാക്കാൻ പറ്റുമെന്ന് ജയാ, ഇതാണ് നമ്മുടെ നാട്ടുകാർ കുഴപ്പം. ഒറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. സൗത്ത് ഇന്ത്യയിൽ ഇപ്പൊ ഇത് നന്നാക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഫേവർ ലുബ സ്പെഷ്യലിസ്റ്റാ ഗോപേട്ടൻ. ആ, ഒന്നിപ്പോ ഇവിടെ പറയണ്ട. എന്ത് ചാർജാവും? എന്ത് ചാർജ് ചെയ്യാൻ ജയാ? അതിപ്പോ ഞാനങ്ങനെ സാധാരണ ചാർജ് ഒന്നും പറയാറില്ല.
എന്നാലും ഒന്ന് അറിഞ്ഞിരിക്കാലോ. അത് വർക്ക് കണ്ടിട്ട് കുട്ടിയെ തീരുമാനിച്ചു. ബസ് വന്നു. നല്ല കുട്ടിയല്ലേ ജയ? ഒന്ന് വേഗം ആവട്ടെ രാമൻകുട്ടി, മുഹൂർത്തം കഴിയണേ മുമ്പെങ്കിൽ എത്ര കല്യാണത്തിന്? നാല് ദിവസം മുമ്പ് തരാന്ന് പറഞ്ഞല്ലേ നീ. അതിന് നാല് ദിവസം മുമ്പ് വരണായിരുന്നു. വരുമ്പോ നീ വേണ്ടേ? കിടന്ന് ചൂടാവല്ലേ നാരായണി. ഒരു പാലം ഇട്ട് അങ്ങോട്ട് കിടക്ക വേണ്ടേ? എന്ത് പാലം? എന്ത് പാലം എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണോ? രാമൻകുട്ടി, പാറത്താഴൽ കോയന്നൂട്ടാര് മരിച്ചു പുലർച്ചെ. ഓ ഈശ്വരാ, ഇതിലും വരുന്നെന്തോ വരാനിരുന്നതാ. ഇങ്ങനെ തീർന്നത് നന്നായി. ഇനി പോവാതിരിക്കാനും പറ്റില്ലല്ലോ. ദാ വരുന്നു ഞാൻ, ഒരു അഞ്ചു മിനിറ്റ് ശവദാ വന്ന് കഴിഞ്ഞോട്ടെ. എന്റെ ബ്ലൗസ്? ഈ ബ്ലൗസ് രണ്ടും പോവാലോ നാരായണി. ഗോവിന്ദനായർ പോയ പോക്കേ. എടാ തുന്നി തീർത്തിട്ട് പോടോ, അത്രക്ക് അത്യാവശ്യം. അതല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഗോപിയേ, ഗോപി, ഗോപി ഒന്ന് വാ, ഞാനിവിടെ അത്യാവശ്യം. അതിനേക്കാൾ അത്യാവശ്യം വാ. ജയ അന്ന് അയച്ചു വെച്ചേക്കേ, മോനൊന്ന് അയച്ചു വെച്ചേക്കേ. ഇത് നാരായണ ചേച്ചി, എനിക്ക് വേണ്ടപ്പെട്ട ചേച്ചിമാരിലെ ഒരാളാ. ഇന്ന് കല്യാണമാണ്. ആണോ? അയ്യോ ചേച്ചിയുടെ അല്ല, വേറെ ആരുടെയോ. ഓ, ഈ ബ്ലൗസ് ഇട്ടിട്ട് എന്നെ വേണം ചേച്ചി കല്യാണത്തിന് പോവാൻ. അതിന് ബുക്കില്ല. അയ്യോ, ആ വന്നേ അവിടെ ഇരുന്നേ, പറഞ്ഞുതരാം. ഇതിന്റെ കൈയൊന്ന് മടക്കി അടിച്ചിട്ട് നാല് ഉക്ക് പിടിപ്പിച്ചു കൊടുത്തേ. അയ്യോ, എനിക്ക് തന്നെയൊന്നും അറിയില്ല. എനിക്ക് ഈ പണി അറിഞ്ഞിട്ടാണോ ഞാൻ ചെയ്യണേ? ഇങ്ങനെയൊക്കെ പണി പഠിക്കണത്. ആ ഗോവിന്ദനായർ മരിച്ചറിഞ്ഞില്ലേ? ഏത് ഗോവിന്ദനായർ? ഏത് ഗോവിന്ദനായരാ? പാറത്താഴല്ല. ആ അത് തന്നെ. ഇതില് എവിടെയാ ഹുക്ക് പിടിപ്പിക്കേണ്ടത്? അതാ മോളെ, എനിക്ക് മനസ്സിലാവാത്തത്. ചില്ലറ പൈസ പറഞ്ഞുണ്ടല്ലോ. അത് ചില്ലറ പൈസ? അഞ്ചു പൈസ. അത് തന്നെ ചില്ലറ പൈസ എന്ന് പറഞ്ഞ. ഹലോ, നിങ്ങൾ ചെറിയച്ച വിളിക്കണേ ചില്ലറ പൈസ എന്നാ. അല്ല, ആരേത്? അഞ്ജലിയോ? ലണ്ടനില് പഴയ സാധനങ്ങളൊക്കെ വിൽക്കണ കടയുണ്ടോ ഭാരതീയച്ചി? ലണ്ടനിലോ? ആ ലണ്ടനിലെ ഈ പഴയ സാധനങ്ങളൊക്കെ വലിയ വിലക്ക് വിൽക്കണ സ്ഥലം. അതിനെന്തിനാ അങ്ങോട്ടൊക്കെ പോണ്? ഇവിടെ പാലക്കാട്ടുണ്ടല്ലോ. ഇതൊന്നുമല്ല, ഓപ്ഷൻ വെച്ചാ 2 ലക്ഷം പൗണ്ട് ഒക്കെ കിട്ടും. ഓപ്ഷൻ വെക്കേ? ആ ഒരു വാച്ചേ, ഇത് നന്നാക്കാൻ ഇപ്പൊ സൗത്ത് ഇന്ത്യയിൽ ഒരാളേ ഉള്ളൂ. ആ ആള് നന്നാക്കിയതുണ്ടാവും. ഇപ്പൊ ഇതിന്റെ മിനിറ്റ് സൂചി കാണാനില്ല. എവിടെ? ഗോപി, ഞാൻ പോട്ടെ ഭാരതീയച്ചി. ഹലോ, നിന്നെ ഞാൻ ആ പണി ഏൽപ്പിച്ചപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു എന്റെ മാനം പോകുന്നു. നീ എവിടുന്നാണ് പണി പഠിച്ച്? നമുക്ക് വേറൊരു സൂചി. കഴുതയുടെ തലയുടെ സ്ഥാനത്ത് നിന്റെ തല വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സ്വാതന്ത്ര്യം കിട്ടണതിന് മുമ്പുള്ള സൂചി അത്. ഞാൻ ഒരു ഫോട്ടോ ഇട്ടു. ഇന്ത്യക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടിപ്പോയി. ആ ചില്ലറ പൈസ ആ പെണ്ണ ആ സൂചി കിട്ടിയില്ല എന്നെ അവിടെ കരുതി പുറപ്പിക്കൽ അറിയോ നിനക്ക്? എന്താ എന്താ ഗോപി, അത് ഏ സൂചിയാണല്ലേ. ഓ സൂചി, അതോ? ഓഹോ, അത് ശരി. അവിടെ പോയിരുന്നാണോ നിന്റെ വാച്ച് റിപ്പയറിങ്? ചേട്ടാ ഞാൻ. നീ മിണ്ടരുത്, നിനക്ക് വെച്ചുണ്ട്. ഫേവറിൽ വെച്ചിട്ട് കളിക്കണോടോ നിന്റെ? ഗോപി, ഇതിലേ സൂചി നോക്കിയേ. തനിക്ക് ഞാൻ വെച്ചുണ്ട്. ഒരു സാധനം ഒരു സ്ഥലത്ത് വെച്ച കണ്ടൂല. കടയാത്രേ ഏത് കെതിലിട്ട നേരത്തുള്ള എന്റെ ഇഷ്ടം. കണ്ടാ, കിട്ടി. നോക്ക് നോക്ക് നോക്ക്. അത് ചേട്ടൻ തന്നെ. ചേട്ടൻ നിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്വം. നീ മിണ്ടിപ്പോരുത്. വാച്ചെടുക്കടാ, വാച്ചെടുക്ക്, വാച്ചെടുക്ക്. നീ തന്നെ സൂചിയിനകത്ത് പിടിപ്പിക്കണം. വെക്കടാ, വെക്കി 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 വെക്കി. ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങിക്കോളം പണി അറിയാൻ പാടില്ലെങ്കിൽ. നിനക്ക് പണി അറിയാമെന്ന് ഞാൻ നോക്കട്ടെ, മനസ്സിലാവും? ഗോപേ, എന്താ നീ ഉദ്ദേശിച്ച സൂചി ഇതാണെന്ന് നോക്കെ. ഇത്തിരി ചാണപ്പൊടി ചോദിച്ചപ്പോ എന്താ ഇവിടെ ഒരു ഭാവം? രണ്ട് പശു ഉണ്ടെന്ന് വെച്ചിട്ട് ഇത്ര അഹങ്കരിക്കണോ? പശു എന്നൊക്കെ പറഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ സൂക്കട ഒന്ന് ചാവാം. ശോ പാവം, പശു ചാവണ്ട. എന്നാലും ഇങ്ങനെയുണ്ട് ഒരു സ്ത്രീ. ഉള്ളായിട്ട് നോർമൽ അല്ലല്ലേ. ഏ, ഞങ്ങളുടെ നാട്ടിൽ ഒറ്റയ്ക്ക് സംസാരിക്കണതിന് വേറെ ചിലതൊക്കെ പറയാ. എന്താ? ഏയ് ഒന്നുമില്ല. ഇതാ വാച്ച്, ഇനി ഒരു 50 കൊല്ലത്തേക്ക് ഒരു കേടും വരില്ല, ഗ്യാരണ്ടി. അല്ല, മിനിറ്റ് സൂചി കിട്ടിയപ്പോ മണിക്കൂർ സൂചി പോയിണ്ടാവോ? നോക്കണം. ഇതിന്റെ ചാർജ് എത്രയാ? 1,000,000 അയക്കാം. എന്തേ?
ഇപ്പൊക്കെ സമയം പിന്നാക്കാ പോവാ. പിന്നാക്കോ? ഇതിന്റെ രുചി പിന്നാക്കാൻ തിരിയുന്നത്. ഞാനൊന്നുകൂടി വേണ്ട വേണ്ട, ഇത് സേവർ ലൂബിയാണ്, 1942 മോഡൽ. സൗത്ത് ഇന്ത്യയിൽ ആൾക്ക് നന്നാക്കാൻ പറ്റാത്തോണ്ട് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ ആരെ കൊണ്ടെങ്കിലും നന്നാക്കിച്ചോളാം. വിളിച്ചു കടയിൽ എപ്പോഴും തിരക്കാണേ. സൗത്ത് ഇന്ത്യയിൽ മുഴുക്ക ആളുകൾ വരുന്നുണ്ടാവുമല്ലോ, അപ്പൊ തിരക്കുണ്ടാവും. നടക്കാത്ത വാച്ചന്തിനാ കൈ കെട്ടണേ, അതഴിച്ചെന്നിട്ട് ദാ ഇത് കെട്ടിക്കോളൂ. സമയം അറിയില്ലല്ലേ പ്രധാനം. ഇതിലൊക്കെ സമയം കൃത്യ 5:45. അപ്പൊ ഇതിന്റെ സൂചി മുന്നോട്ട് നടക്കാൻ തുടങ്ങിയോ? കുറെ പിന്നോട്ട് നടന്നപ്പോ അതിന് തോന്നി കാണും, എന്നാ ഇനി കുറച്ച് മുന്നോട്ട് നടക്കാന്ന്. എന്നാലും ഇനിയും കേടാവൂല്ലോ. അപ്പൊ കേട്ടോ, അയൽക്കാരന്റെ ഗിഫ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ, സമയം ഇതിലും കൃത്യ. നിർബന്ധം വെച്ചാ തന്നോളൂ. മുത്തശ്ശി കെട്ടിക്കോളും. ടൈം ഡേസ് പൂച്ച തട്ടിയിട്ട് ഉടച്ചതുകൊണ്ട് സമയം അറിയാൻ പറ്റണില്ലാന്ന് മുത്തശ്ശി ഇന്നലെ കൂടി പറഞ്ഞു കേട്ടു. വലിയ ഉപകാരം കേട്ടോ, ഇത് ഗിഫ്റ്റ് തന്നെയല്ലേ, ഉടുക്കം ബില്ലേക്കരുത്. ഇന്നലെ കൈ ഒരുപാട് പൊള്ളിയല്ലേ. കൈ പൊള്ളു? ആ, സന്ധ്യക്ക് കാർത്തികൾക്ക് വെച്ചപ്പോ. എങ്ങനെയാ കണ്ടത്? അപ്പ ആ പരിസരത്തൊന്നും കണ്ടില്ലല്ലോ. മനക്കണ്ണുകൊണ്ട് ദിവ്യദൃഷ്ടി ഉണ്ട് എനിക്ക്. അന്ന് തുമ്മിയ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇനി കാലാകാലങ്ങളിൽ ഇതുപോലെ ഓരോ പ്രവചനങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കാം. ഇപ്പൊ ഉദാഹരണത്തിന് നാളെ പൗർണമി. ഏയ്, നോസ്ട്രഡാമസ് എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഉണ്ട് അയ്യർ ദി ഗ്രേറ്റ് കണ്ടിട്ടുണ്ടോ? അതിലെ മമ്മൂട്ടിയെ പോലെ എന്റെ പ്രവചനങ്ങളും ഇനി സംഭവിക്കാൻ പോവുകയാണ്. നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12:01 മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നൊരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു, പാട്ടിന് ചെവി ഓർക്കുന്നു. എവിടെ നിന്നാവോ ആ പാട്ടെന്നറിയാൻ അപ്പുറത്ത് കിടക്കുന്ന ചേച്ചിയെ ഉണർത്താതെ താൻ മെല്ലെ എഴുന്നേറ്റ് ജനലിനരികിലേക്ക് വരുന്നു. അപ്പോൾ വിദൂരതയിൽ ഉറങ്ങാതെ കണ്ണിൽ എണ്ണയൊഴിച്ച് ഒരു പാവം നക്ഷത്രം. ആ നക്ഷത്രം തന്നെ തന്നെ നോക്കി പറയും, ഐ ലവ് യു. കാള വാല് പോക്കണ കണ്ടപ്പോഴേ മനസ്സിലായി സൂക്കട എന്താണെന്ന്. ബാക്കി ഞാൻ ഭാരതീയച്ചൂട് പറഞ്ഞോളാം, ഗിഫ്റ്റ് എന്ന വാച്ചും അവിടെ ഏൽപ്പിക്കാം. കാളകൾ വാല് പൊക്കണ കാരണം ഒരു കാര്യവും പറയാൻ പറ്റണല്ലോ ലേശ്വര. Ah
നാളെ രാത്രി താൻ ഉറങ്ങിക്കിടക്കുമ്പോ സമയം ഏതാണ്ട് 12:01 മുമ്പുള്ളപ്പോൾ വിദൂരതയിൽ നിന്നും ഒരു പാട്ടൊഴുകിയെത്തുന്നു. താൻ അറിയാതെ ഉറക്കമുണർന്നു പോകുന്നു. പാട്ടിന് ചെവിയോർക്കുന്നു. പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു താമര പൂങ്കുടി തങ്കച്ചിലമ്പുലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു ചന്ദനജാലകം തുറക്കൂ നീ ചെമ്പകപ്പൂ മുഖം വിടത്തു നാണത്തിനെ തീരി കൊളുത്തു നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കു അഴകുഴിയും മിലികളുമാ കുളിരണിയും മൊഴികളുമാ ഒരു മാത്ര എന്നെയും ക്ഷണിച്ചു ഈ രാത്രി ഞാൻ മാത്രമാ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു ിലെ നടയിൽ ഞാൻ അഷ്ടപതിയിലയും കേട്ടു അന്നു തൊട്ടൻ കരൾ ചെവിയേ ആദ്രയം രാധയായി തീർന്നു പുഴയൊഴുകും വഴിയരിയിൽ രാക്കടമ്പിൻ പൂമഴയിൽ മുരളികളൂതി നന്നിൽക്കു പ്രിയമോടെ വരുകയോ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു താമര പൂങ്കൊടി തങ്കച്ചിലമ്പുലി നീ മാത്രം ഉറക്കമെന്തേ പിണക്കമെന്തേ പാതിര പുള്ളുണർന്നു പരൽ മുല്ലക്കാടുണർന്നു പാഴ്മുളം കൂട്ടിലേ കാറ്റുണർന്നു നമ്മുടെ നാട്ടുകാർക്ക് ചിരട്ടാന്ന് പറഞ്ഞ പുച്ഛമല്ലേ സായിപ്പന്മാർ തന്നെ വരണം ഇതൊക്കെ വാങ്ങാൻ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരു കുഞ്ഞിനെ കാണാനുമില്ല കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നെ ബാക്കിയാ വില കുറയ്ക്കാൻ വേണ്ടി പ്രഭാരേട്ടൻ അങ്ങനെയൊക്കെ പറയും സൊസൈറ്റിക്ക് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ട് എനിക്കെന്താ കുഞ്ഞ് ഈ കുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കണതല്ലേ മൊത്തം 500 ഇടാ അല്ലേ അയ്യോ അത് പോരാ പ്രഭാരേട്ടാ ഒരു 750 എങ്കിലും തരണം അത് ഇത്തിരി കൂടുതലാ
കൂടെ ഒരു 550, അതിനേ ഉള്ളൂ. എന്നാ 600? 550 കൂടുതലെ കുട്ടി. എന്നാ ഒരു 575 ആക്ക്. 25 രൂപയ്ക്ക് 2 കിലോ പഞ്ചസാര കിട്ടും പ്രഭാരേട്ടാ. ഭരതമാഷ്ക്ക് ഇങ്ങനെ ഒരു കുട്ടിയോ? എന്തൊരു കണക്ക് പറച്ചിലത്. എന്തിനാ അതൊക്കെ വാങ്ങിയത് എന്റെ കുട്ടിയോളെ? അത്യാവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ എന്റെ കയ്യില്. ഇത് മുത്തശ്ശിയുടെ പിറന്നാളുടെ വകയാന്ന് കൂട്ടിക്കോളൂ, അന്നൊന്നും വാങ്ങാൻ പറ്റില്ലല്ലോ. എന്റെ ശമ്പളം വീട്ടു ചെലവിന് എന്നെ തികയണില്ല. അതിന്റെ കൂടെ ഇത് എന്റെ വകയൊന്നല്ല, ഇച്ചേച്ചിയുടെ വകയാ. ആട്ടക്കാരുടെ മക്കളാരില്ലേടി? കുഞ്ഞപ്പൻ ഇന്നലെ തേങ്ങയിടാൻ വന്നപ്പോ പറ്റില്ലെന്ന് പറഞ്ഞു തള്ള അല്ലേ? പറഞ്ഞു. ഈ തൊടിയിൽ വന്ന് തേങ്ങയിടേണ്ട കാര്യം എന്താവന്? ഞാൻ പറഞ്ഞിട്ടാവും വന്ന്. നീ ഇങ്ങനെ തുടങ്ങിയ കൊറേ പ്രയാസമുണ്ട് രഘു. ആകെ 10-20 തേങ്ങയാ കിട്ടണത് അതുമെന്ന്. ഇവിടെയും കാര്യങ്ങളില്ലേ? സമ്പാദിക്കണ്ടല്ലോ മക്കള്. സമ്പാദിക്കണ്ടെങ്കിലേ അത് നല്ലോണം കഷ്ടപ്പെട്ടിട്ടാ. ആരും കൊണ്ടത്തരണമൊന്നുമില്ലല്ലോ. ആങ്ങളെന്ന് പറഞ്ഞ് നടക്കണ ഒരാള്. ഒരു 100 രൂപയ്ക്കാളെ ഇവിടെ കാശൊന്നുമില്ല. ഉണ്ടെങ്കിലും തരാൻ പോണില്ല. കേസ് കൊടുത്തിരിക്കില്ല അമ്മേ മോനും ഞങ്ങളെ ഇവിടെ നിറക്കി വിടാൻ. കള്ളു കുടിക്കാൻ കാശ് തരില്ല എന്ന് പറഞ്ഞ് കൊടുക്കൊരു കേസും കൂടി. എനിക്ക് എന്റെ അമ്മയ്ക്ക് ആവാസപ്പെടാനടി ഇവിടെ ഇറക്കി വിടും അല്ലാതെ ഒരു ദിവസം. ഞാൻ സുപ്രസിദ്ധ സംഗീത സംവിധായകൻ, നാടകകൃത്ത്, നടൻ, ബഹുമുഖ പ്രതിഭ, ആട്ടക്കാരെ പോലെ വലിഞ്ഞേറിയൊന്നല്ല എന്റെ അമ്മ. നാട്ടുകാരുടെ ഈ തള്ളയുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്നതാ. ആ അസത്ത് അച്ഛനെ വൈക്കെടുത്തപ്പോ ഈ തള്ളയിനെ കൂട്ടുന്നു. എന്റെ അമ്മയുടെ സ്വഭാവ ഗുണം കൊണ്ടാ ഭരതൻ ഉപേക്ഷിച്ചു പോന്നത്. പഴയ കഥയൊന്നും പറയണ്ട. നീ പറയുന്നല്ലേ, എനിക്ക് പറയാനുള്ളതൊക്കെ പറയും. കാശ് കൂട്ടെടുക്ക്, എനിക്ക് പോണം. ഇവിടെ കാശില്ല എന്ന് പറഞ്ഞില്ലേ? മുഖം പൊട്ടിരിക്കണേ. തോന്നിയാസ ചെക്കൻ കാണിച്ച് പെൺകുട്ടികൾ മാത്രമുള്ള വീട്ടിൽ കയറി ഇങ്ങനെ അതിക്രമം കാണിക്കേ. ഹോ ദുഷ്ടൻ, കാക്കോടകൻ. ഇതൊക്കെ ഞാൻ പറഞ്ഞിരിക്കുന്നു, ഇത്ര എന്നെ കൊണ്ട് പറ്റൂ? അങ്ങനെ പറയാം. പിന്നെ എങ്ങനെ പറയണം? മയക്കെടുത്ത് നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടി പ്രതിഷേധ യോഗം നടത്തണോ? അച്യുതന്റെ അടുത്തല്ലാണ്ട് അവരാരുടെ അടുത്താ പോയി പറയാ? ഓ ഉണ്ടല്ലോ അയൽക്കാരെ, വേണമെങ്കിൽ നാട്ടുകാരെ മുഴുവൻ വിളിച്ചു കൂട്ടാം, അല്ലെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാം. കള്ളുകൂടി അടിപൊളിയായിട്ട് നടക്കുന്നവരെന്ത് പോലീസ്? വെറുതെ വാശി കൂട്ടാന്നല്ലാണ്ട് എന്നാ പിന്നെ മിണ്ടാണ്ട് ഇറങ്ങിക്കൊടുക്കുക. ഉപദ്രവം ഉണ്ടാവല്ലോ, എന്നിട്ടൊരു വീട് വാടകയ്ക്ക് എടുക്കുക. ഉദ്യോഗസ്ഥ ഉണ്ടല്ലോ, ഉദ്യോഗസ്ഥ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കില്ല. മുത്തശ്ശിക്കും കൂടി അവകാശപ്പെട്ടതാ വീട്. മുത്തശ്ശിക്ക് അവകാശമുണ്ട്, പക്ഷേ നിയോവറായിട്ട് ഇപ്പോഴും അവന്റെ അമ്മ തന്നെയാ നിങ്ങളുടെ അച്ഛന്റെ ഭാര്യ. കോടതിയുടെ മുമ്പിൽ നിങ്ങളെ വെപ്പാട്ടിയുടെ മക്കളാ. ഇങ്ങനെ കണ്ണു ചോരിയില്ലാണ്ട് വർത്തമാനം പറയരുത് അച്ഛാ. ഒന്നുമില്ലെങ്കിൽ നീ അവരുടെ അമ്മാമയല്ലേ? അമ്മാമ അങ്ങനെ ഒരു വിചാരണ്ടോ വിട്ടോളക്ക്? അഹങ്കാരല്ലേ അഹങ്കാരം, അങ്ങനല്ലേ വരൂ. അച്ഛന്റെ മക്കളല്ലേ. പുച്ഛായിരുന്നു പുച്ഛം. ഞാൻ പിശുക്കനാണ്, അരസികനാണ്, വലിയ കലാകാരനല്ലേ. മദ്രാസിയിൽ ഡാൻസ് പഠിക്കാൻ പോയ പെണ്ണിനെ വശീകരിച്ചെടുത്തതാ സംഗീതം പാട്ടെന്നത് പറഞ്ഞ്. ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ പെങ്ങളായിട്ട്, അറിയോ സുകുമാരന്. അതൊക്കെ പഴയ കഥകളല്ലേ, അവർ മരിച്ചും പോയി. പഴയ കഥയ്ക്ക് പുതിയ പതിപ്പ് ഇറങ്ങിയുണ്ടല്ലോ. കണ്ടില്ലേ ഒരുത്തി കോളേജിൽ നിന്ന് ഒരുത്തന്റെ കൂടെ പ്രേമിച്ചോടിപ്പോയി, അമ്മയുടെ പാരമ്പര്യം. അതിന്റെ പേരിൽ നാണക്കേടന്റെ പങ്കാച്ചു വന്നായിരുന്നു. നാണക്കേടൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. ആരും സഹായം ചോദിച്ചെങ്കിൽ വരണില്ല.
ആ പേരിൽ കാശ് ചെലവെന്ന് പേടിക്കേണ്ട അച്ഛൻ നായർ. വരണ്ട വരണ്ട എന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞല്ലേ മുത്തശ്ശിയോട്. ഇപ്പൊ തൃപ്തിയായില്ലേ? ഇറങ്ങിട്ടോ അങ്ങോട്ട്. രാംദാസ് വക്കീൽ പറഞ്ഞു അച്ചുവേട്ടൻ അതുവരെ ഒന്ന് ചെന്നാൽ അവന്റെ വക്കീലിനെ കണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചു നോക്കാന്ന്. അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാ ഞാൻ കൂടി വന്നത്. എല്ലാം ഒത്തുതീർപ്പാക്കാം. എല്ലാം കഴിഞ്ഞ് അയാളുടെ ആളെ ഇങ്ങോട്ട് വിടും. വീടും പറമ്പും വിറ്റ് വക്കീൽ ഫീസ് ഇയാൾ കൊടുക്കൂ. രാമദാസ് വക്കീൽ എന്ന് വേണല്ലോ. കോയമ്പത്തൂർ പോയിരിക്കായിരുന്നു ഇന്നലെ. ഞാൻ വന്നപ്പോ അടുത്തമ്മ പറഞ്ഞിട്ട് അറിഞ്ഞത്. മുറിവ് അധികം ഉണ്ടോ? സാരില്ല. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഉപദ്രവം? ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ മരിച്ചേ പിന്നെയാ. ഞങ്ങൾ അവിടെ ഇറങ്ങണ വരെ ഉണ്ടാവും. വക്കീൽ എന്താ പറഞ്ഞത്? കേസ് കഴിയാനിടത്തോളം നീട്ടിക്കൊണ്ട് പോവാം. പക്ഷെ അതുകൊണ്ടും കാര്യമുണ്ടാവില്ല. അവകാശമില്ലല്ലോ ഞങ്ങൾക്ക്. ഞങ്ങള് പെപ്പാട്ടിയുടെ മക്കളല്ലേ. എനിക്കെങ്ങനെ തന്നെ സഹായിക്കാൻ പറ്റ? സഹായിക്കാൻ ഉത്തരവാദപ്പെട്ടവരെന്നെ ചെയ്യണില്ലേ? ഉത്തരവാദപ്പെട്ടവരില്ലെങ്കിൽ വേണ്ട. ഞങ്ങളൊക്കില്ലേ? ഞാനുണ്ട്, ഏട്ടനുണ്ട്, ഏടത്തേമ്മയുണ്ട്, ഒരാശ്വാസത്തിന് ചിന്തമോളും കൂടി ഉണ്ട്. ഏയ് കരയ. പെൺകുട്ടികളെ കരയണ കാണാൻ ഒരു ഭംഗിയില്ല. ഗിഫ്റ്റ് എന്ന വാച്ച് അടുത്തമ്മയുടെ അടുത്ത് എത്തിയിട്ടില്ലാട്ടോ. മോള് ഗലീലിയോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ ഒരാളുണ്ടായിരുന്നു പണ്ട്. അങ്ങനെ ഒരു നീണ്ട കുഴൽ ഇങ്ങനെ ആകാശത്തേക്ക് പിടിച്ച് നക്ഷത്രങ്ങൾ നോക്കുമായിരുന്നു. നമ്മുടെ വീട്ടിലും ഉണ്ടൊരു ഗലീലിയോ. പക്ഷേ അങ്ങേരു നക്ഷത്രങ്ങളല്ല നോക്കുക, അല്ലേ ഭാരവിയേ? ആ നീ എന്താ ഊണുകഴിക്കാത്ത? ഞാൻ മോളെ ചരിത്രം പഠിപ്പിക്കല്ലേ. ഞാൻ ഈ കോയമ്പത്തൂർ വെച്ച് വാന നിരീക്ഷണ കോഴ്സ്, കറസ്പോണ്ടൻസ് കോഴ്സ് പ്രാക്ടിക്കൽ. നിന്റെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടാ ഞാനും വന്നത്. മൂന്നിൽ ഏത് നക്ഷത്ര? അങ്ങനെയൊന്നുമില്ല ഏട്ടാ, നമ്മളീ നല്ല ആൾക്കാരെ തമ്മിൽ സ്നേഹം. നീ കിടന്നു വരില്ലൊന്നും വേണ്ട, ചില്ലറ പൈസ ഞങ്ങൾക്കൊക്കെ ഇഷ്ടാണ്. ഇത്തിരി രസോളൂ. പക്ഷേ ഒരു പ്രശ്നമുണ്ടല്ലോ ഗോപിയെ, രണ്ട് ഏടത്തിമാര് നിൽക്കല്ലോ അവിടെ. എങ്ങനെയാപ്പോ ഞങ്ങളൊരു ആലോചനയായിട്ട് അങ്ങോട്ട് ചെല്ലുക? അതിന് ആ കുട്ടിക്ക് ഇഷ്ടമാണെന്നറിയാതെ. അപ്പൊ അവൾക്ക് ഇഷ്ടല്ലേ? ഇഷ്ടമാവാൻ വേണ്ടി ഞാൻ ഗുരുവായൂരൊരു ശയനപ്രദർശനം നടന്നിട്ടുണ്ട്.
ഇഷ്ടവും. ആഹാ, ചിന്തുമോളോ? ഇങ്ങോട്ട് വാ. എന്താ ഇങ്ങോട്ട് വന്നേ? നീ എന്നെ എന്താ വിളിച്ച? ചില്ലറ പൈസ. കാന്താരി, ഇനി എങ്ങനെ വിളിക്കോ? ചെറിയച്ചനാ പറഞ്ഞത് അഞ്ചു ചേച്ചനെ ചില്ലറ പൈസ വിളിക്കണമെന്ന്. നിന്റെ ചെറിയച്ചനെ നല്ല അടി കിട്ടാത്ത കുറവുണ്ട്. ഇന്നലെ എന്തായിരുന്നു ഭാവം? ഞാൻ എത്ര വിളിച്ചു തിരിഞ്ഞോക്കിട്ടും കൂടെ ഇല്ല. ഇന്നലെയോ? ആന്നേ. എപ്പോ സന്ധ്യക്ക്? ചെറിയച്ചന് മുറിയിൽ ഇത്ര വലിയ കുഴലില്ലേ, അതിൽ കൂടി നോക്കിയാ വിളിച്ചത്. ചെറിയച്ചനുണ്ടോ അവിടെ? ഇല്ല, കടയിലാ. വാ, നമുക്ക് പോയി നോക്കാം. സൂത്രമല്ലേ മനക്കണ്ണ്, ദിവ്യദൃഷ്ടി. നിന്റെ ചെറിയച്ചൻ എപ്പോഴും ഇതി കൂടെ നോക്കാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക്. ചെറിയച്ചൻ ആരെയാ നോക്കുക? ചില്ലറ പൈസ. എന്നിട്ട് അമ്മ ചോദിച്ചപ്പോ പറയാ ആകാശത്തെ സൂര്യനെ നോക്കാന്ന്. ഡോളയാ അഞ്ചേച്ചന് തന്നെയും നോക്കണത്. കള്ളൻ. ജോലി കഴിഞ്ഞ് ഇതിലാണോ വരുന്നത്? മാറി, എനിക്ക് പോണം. പോകാൻ വരട്ടെ. ആരോട് ചോദിച്ചിട്ട് എന്റെ റൂമിൽ കയറിയത്? എത്ര നാളാ ഇത് തുടങ്ങിയിട്ട്? ഏത് ലെൻസ് വെച്ച് പെൺകുട്ടികളെ നോക്കല്? പെൺകുട്ടികളെ? ഞാനോ? അയ്യേ, ഞാനോ ടൈപ്പ് ഒന്നുമല്ല. ഞാൻ ഈ വാന നിരീക്ഷണം നോക്കി. പെൺകുട്ടികളല്ല, ഒരു പെൺകുട്ടിയെ എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ ജനാലയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ളത്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് ആ വരാന്തയിൽ വന്ന് നിൽക്കാറുള്ളത്. എനിക്ക് നോക്കാൻ വേണ്ടിട്ടല്ലേ സന്ധ്യാദീപം വെക്കാൻ എന്നും തുളസിത്തറയിൽ വരാറുള്ളത്. എനിക്കിഷ്ടമാണ്, ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ പോട്ടെ. പോയിക്കോളൂ, എന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പോയിക്കോളൂ. ആര് പറഞ്ഞു എനിക്ക് ഇഷ്ടമാണെന്ന്? ഓ, ഇതൊക്കെ ആരെങ്കിലും പറയണോ? വേണമല്ലോ, ഞാൻ പറയണമല്ലോ. പറയ പറയ, ഒരു പ്രാവശ്യം എന്നെ ഇഷ്ടമാണെന്ന് പറ. പറയട്ടെ. എനിക്ക് 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 ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഒരു ഇഷ്ടമല്ലേ ഉണ്ടല്ലോ. ഇഷ്ടം ഇഷ്ടമാണെന്ന് പറയുന്നത് ഓൾഡ് ഫാഷൻ, ഇഷ്ടം ഇഷ്ടമല്ല എന്ന് പറയുന്നത് ലേറ്റസ്റ്റ്. ആ
മുത്തശ്ശി, ഞാൻ പുകലെ കൊണ്ടുവരാൻ മറന്നേനാണോ മുത്തശ്ശി പിണങ്ങിയത്? അത് ഞാൻ എപ്പോഴും മറക്കാറുള്ളതല്ലേ. അതിന് ചെറിയ ചേച്ചി എന്തിനാ പിണങ്ങിയിരിക്കണേ? എന്താ ചെറിയച്ചി, എന്താ ഉണ്ടായേ?
എന്തുണ്ടായിട്ടുണ്ട് പറയൂ. പറയാൻ എനിക്ക് യോഗ്യത ഉണ്ടോന്ന് അറിയില്ല. എന്നാലും നിന്നെക്കാളും മൂത്തതല്ലേ ചെറിയച്ചി. ഞങ്ങളെക്കാളൊക്കെ തന്റെ ഇടവും കാര്യപ്രാപ്തി നിനക്കുണ്ട്. നമ്മളെ നിയന്ത്രിക്കാൻ നമ്മളല്ലേ ഉള്ളൂ. മുത്തശ്ശി എത്ര കാലം വെച്ചിട്ടാ ചെറിയച്ചി. അന്ന് ചെറിയച്ചിക്ക് ഒരു അബദ്ധം പറ്റി. അന്ന് പക്ഷെ അച്ഛനുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് ആരാള്ളത്? നമ്മൾ പെൺകുട്ടികളാണ്. കുറ്റം പറയാനേ ആളുകൾ ഉണ്ടാവും. ഇഷ്ടമോ അഭിപ്രായത്തിലുണ്ടാവും. എന്നാലും ചെറിയച്ചിക്ക് പറ്റിയ പോലെ വെളുക്കുമ്പോ മുതല് രാത്രി കിടക്കണ വരെ സകല ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണില്ലേ മുത്തശ്ശി എനിക്ക് വേണ്ടിട്ട്? എന്നിട്ട് എന്താ എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നാൻ? ദേഷ്യണ്ടോ മുത്തശ്ശിക്ക് എന്നോട്? എന്റെ കുട്ടി അങ്ങനെ ഒന്നുമില്ല. നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നിന്നെ എനിക്ക് വിശ്വാസം ഞാനുണ്ടോ? കേട്ടപ്പോ ഒന്ന് പേടിച്ചൂന്നേയുള്ളൂ. വേണ്ട മുത്തശ്ശി, ഒന്നും വേണ്ട. ഒക്കെ ഞാൻ മറന്നോളാം. മുത്തശ്ശിയെ വിട്ടിട്ട്, ചെറിയ ചേച്ചിയെ വിട്ടിട്ട് എനിക്ക് ഒരു ഇഷ്ടവും വേണ്ട. ഇനി എന്റെ മനസ്സിൽ അങ്ങനെ ഒന്നും തോന്നില്ല. എനിക്കെന്റെ മുത്തശ്ശി, ചെറിയച്ചി, ഇച്ചേച്ചി മാത്രം മതി. ഭാഗ്യമില്ലാത്ത കുട്ടികളാണ് നിങ്ങൾ. ദേ എനിക്ക് വിശക്കുണ്ട് കേട്ടോ. മുത്തശ്ശി എണീക്കൂ. എന്തിനാ എല്ലാരും ഇങ്ങനെ പട്ടിണിയിരിക്കണേ? വരൂ, ഞാൻ ചോറ് വിളമ്പാം. എന്റെ പേരും കൂടി വഴക്കട്ടോ. മുത്തശ്ശി പറഞ്ഞ പുകയില്ല. സുകുമാരന്റെ അരിയന് ചായ ഉണ്ടാക്കാൻ ആരതി എന്ന് വന്നുടനെ മുത്തശ്ശി പറഞ്ഞില്ലെങ്കിലും ഒരു ചായ കുടിക്കാനുള്ള മൂടുണ്ട്. പാലില്ലെങ്കിൽ കട്ടനായാലും മതി. സുകുമാരന്റെ അനിയൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്. എന്താ മുത്തശ്ശി? അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല. സുകുമാരന്റെ അനിയൻ നല്ല കുട്ടിയൊക്കെ തന്നെയാ. എന്നാലും വേണ്ട. എന്തിനാ ആൾക്കാരെ കൊണ്ട് അതും ഇതൊക്കെ പറയിക്കാൻ ഇടയാക്കണത്? പെൺകുട്ടികൾ മാത്രമുള്ള വീടാണിത്. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ മാത്രം ഇങ്ങോട്ട് വന്നാ മതി. Mm-hmm.
വീട്ടിൽ നിന്ന് പോകണമെന്നാണെങ്കിൽ പറയാം, ഞാൻ പോവാം. ഇനി ഒരിക്കലും തമ്മിൽ കാണരുതെന്നാണെങ്കിലും പറയാം, അതും ആവാം. പക്ഷേ കണ്ണുമ്പലി ഒഴിഞ്ഞു മാറില്ല. ഇഷ്ടപ്പെടരുതെന്ന് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നു ആദ്യം, അന്നത് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ മനസ്സിൽ നിന്ന് പറിച്ചറിയാൻ കഴിയില്ല. എനിക്ക് മാത്രമല്ല തനിക്കും. എത്ര ഒഴിഞ്ഞു മാറിയാലും എത്ര പിണങ്ങി നടന്നാലും ആ മനസ്സിന് പോവില്ല ഞാൻ. ഉത്തരവാദിത്തങ്ങള് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ. അച്ഛൻ മരിക്കുമ്പോ പ്രീഡിഗ്രി പരീക്ഷ ക്ലാസ് കിട്ടുന്ന ഉറപ്പുണ്ടായിരുന്നു, എന്നിട്ടും എഴുതിയില്ല. അച്ഛനൊന്നും ബാക്കി വെച്ചില്ല. മക്കൾക്ക് തന്ന സ്നേഹവും കുറെ കടങ്ങളും അല്ലാതെ. ഇച്ചേച്ചി ചെറിയച്ചൻ പാവങ്ങളാ, അവരെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്ക് മാത്രം ഒരു സന്തോഷം വേണ്ട. എന്നെങ്കിലും അവർക്ക് അവരുടേതായൊരു ജീവിതം ഉണ്ടാവണം വരെ അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതിനുവേണ്ടി ഉപേക്ഷിക്കാൻ എനിക്ക് ഈ സ്നേഹമുള്ളൂ. തന്റെ സന്തോഷം മാത്രമല്ല സങ്കടം പങ്കുവെക്കാന ഞാൻ സ്നേഹിച്ചത്. കേസ് തോറ്റാ ഇറങ്ങി കൊടുക്കേണ്ടി വരും അവിടുന്ന്. പൈസ മുത്തശ്ശിനും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു അറിയില്ല. ഒരു പക്ഷെ ഒരു ദിവസം രാവിലെ അത്തരത്തിലൊരു വാർത്ത മക്കള്. വേണ്ട, കൂടുതൽ പറയണ്ട. അനുവാദം തന്നില്ലെങ്കിലും അവകാശം പിടിച്ചു വാങ്ങി ഇനി തീരുമാനങ്ങൾ ഞാനെടുക്കും. ആരുമില്ല എന്നുള്ള തോന്നലുണ്ടാവരുത്. ഇനി മുത്തശ്ശി ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ തന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കേണ്ടി വരുന്നതിന് മുന്നേ ഇച്ചേച്ചനും ചെറിയച്ചനും കല്യാണം താൻ നടത്തും, തന്റെ കൂടെ നിന്ന് ഞാൻ നടത്തും. പിന്നെ ഒരു കൊച്ചു പന്തലില് ഒരു കൊച്ചു കല്യാണം നമ്മളെ ഒന്നേന്ന് വിളിച്ചോടല്ല നമ്മള്. മൂന്ന് ജോഡി ചെരുപ്പ് തേനും, ഇനി ഇത് കയ്യിലെടുത്ത് നടക്കാനാ പാവം. പോയ കാര്യം എന്തായാലും കൂട്ടി, ഇന്നിപ്പോ തിരുവില്ലാമല, ഇന്നലെ പ്ലാപ്പറ്റ, മിനിഞ്ഞാന്ന് മാറഞ്ചേരി. പീടികയിലൊന്ന് നിർത്തിയിട്ട് പോവാൻ ഒരാളെ കിട്ടാണ്ടായി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. രാവിലെ പീടിക തുറന്ന കൃത്യമായിട്ട് ബ്രോക്കർ ശങ്കരൻകുട്ടി ഹാജര്. നേരെ വിടുക മണ്ണാർക്കാട്ടേക്ക്, അവിടെ ഒരു ചെക്കനുണ്ട്, നോക്ക പോയി. ചെന്നപ്പ ചെക്കന്റെ കുട്ടിയുടെ ചോറ് വീണു, പിന്നെ സദ്യ കൊണ്ടുപോന്നു. ആ ബ്രോക്കറുടെ മുടിഞ്ഞ പഴയ ഡെയറി ഒന്ന് മാറ്റാൻ പറഞ്ഞ മാറ്റയില്ല. താൻ കാര്യം പറയാം മുട്ടി. ആ പറയാ പറയാ പറയാ. ഏടത്തിയേ ഒരു തണുത്ത വെള്ളം വേണേ. ഏഹക്കൊന്ന് തണുക്കട്ടെ. നാട്ടുകാർ ഇപ്പൊ എന്നെ ഒരു പേര് വിളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കേൾക്കണം നിനക്ക്? ബ്രോക്കർ ടൈലർ. കേൾക്കാൻ നല്ല സുഖമുള്ള പേരല്ലേ ഈ എലിസബത്ത് ടൈലർ എന്നൊക്കെ പറഞ്ഞ പോലെ. ഔ ആശ്വാസമായി. ഇനി കടുപ്പത്തിൽ ഒരു ചായ. ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. തൽക്കാലം നമുക്കൊരു കോഴിയിൽ ഒതുക്കാം അല്ലേ? തൽക്കാലം നമുക്കൊരു ചായയിൽ ഒതുക്കാം. എന്നാ ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. താൻ പറഞ്ഞിട്ട് വരാം കുട്ടി. ആ ഒടുവിൽ ലക്കിടിയിലെ പുഴയുടെ സൈഡിലെ നല്ല ഐശ്വര്യമുള്ള ഒരു പഴയ മാളിക വീട്, അവിടെ ചെന്നപ്പോ ചെക്കന്റെ 16 അടി യന്ത്രം. എന്നിട്ട് സദ്യ ഉണ്ടെങ്കിൽ പോന്നു അല്ലേ? അല്ല ഇത് അതല്ല. പിന്നെ അമ്മയില്ല, അച്ഛൻ ഇല്ല, പിന്നെ ആകെയുള്ളത് കുറെ തങ്ങന്മാര്, ആ വരും ഇല്ല. ഈ തന്റെയും തള്ളില്ലാത്തവർക്ക് നമ്മൾ എങ്ങനെ കുട്ടിയെ? അയ്യോ ഉണ്ടായിരുന്നു, മരിച്ചുപോയതല്ലേ. ഓ നല്ല ജോലിയുണ്ട് സൊസൈറ്റിയിൽ. മിണ്ടാപ്രാണിയാണ് ഉപദ്രവിക്കുന്ന രാമൻകുട്ടി. പച്ചപ്പാവം. പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ താൻ അവരോട് പറഞ്ഞിരിക്കണോ? മുഴുവൻ അങ്ങനെ വിസ്തരിച്ചിട്ടില്ല. അല്ലെങ്കിൽ തന്നെ ഒരു കല്യാണക്കാര്യത്തിന് കുത്തിയിട്ടത് മുളച്ചൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അവര് വന്ന് കുട്ടിയെ കാണുക വേണ്ടേ? പിന്നെ നാളെങ്കി നാളെ അവര് റെഡി. ഇച്ചേച്ചി അങ്ങനെ പറയരുത്, നല്ല ഇച്ചേച്ചിയല്ലേ. ഞങ്ങൾ എത്ര ആശിക്കണതാ ഇച്ചേച്ചിയുടെ കല്യാണം നടക്കാൻ. മുത്തശ്ശി എപ്പോഴും അത് തന്നെയല്ലേ പ്രാർത്ഥിക്കണത്. ഇത് നല്ല ആലോചനയാ, ഇച്ചേച്ചിക്ക് ആളെ ഇഷ്ടാവും. ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. എന്താ ഇച്ചേച്ചി ഇത്?
ഈശ്വര, ഈ കല്യാണം എന്നൊക്കെ പറയണത് സന്തോഷിക്കേണ്ട കാര്യമല്ലേ? അതിനെന്തിനത്ര വിഷമിച്ചിരിക്കണത്? ഒക്കെ അങ്ങോട്ട് സമ്മതിക്ക, ഒരു പ്രശ്നമില്ല. നല്ല ചെക്കനാണ് വരുന്നത്, വരുന്നത്. ഇപ്പോ ഒക്കെ വെറുതെ തോന്നും. കല്യാണമൊക്കെ കഴിഞ്ഞ് ഭർത്താവിന്റെ കൂടെ കുട്ടികളൊക്കെ ഒക്കെ തെണ്ടുവെച്ച് ഇങ്ങനെ നടക്കുമ്പോ ഇച്ചേച്ചിക്ക് തോന്നും, അയ്യേ ഞാൻ അന്ന് കരഞ്ഞത് എത്ര വിഡ്ഢിത്തമായെന്ന്. വിഡ്ഢിത്തം എങ്ങനെ പറയാ? വിഡ്ഢി വിഡ്ഢി വിഡ്ഢിത്തമായെന്ന്. തൽക്കാലം നീന്ന് വിഡ്ഢിയാകും, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോട്ടെ. ഇപ്പൊ ഞാൻ വിഡ്ഡിയാവും, കുറച്ച് നീ ആവണം. ഇച്ചച്ചി, ഇതൊരു ലൈഫിന്റെ ഒന്നും മിണ്ടരുത്, ഒന്നും മിണ്ടരുത്, സംസാരിക്കരുത്, ഇനി ഒരു വാക്കുപോലും മിണ്ടരുത്. ചിരിച്ചോടല്ല, ഇവിടെ ചിരിക്ക്, ചിരിക്ക്. ചിരിച്ചു, ഇച്ചച്ചി തിരിച്ചു, സമ്മതിച്ചു. ഇച്ചച്ചി കല്യാണത്തിന് സമ്മതിച്ചു. അതെ, മൗനം സമ്മതം പറയണത്. സുകുമാരന്റെ അനിയ, കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശുമല്ലേ? അല്ല, അവര് വൃത്തിയായിട്ടൊന്നും ചോദിച്ചില്ല എന്ന് വെച്ചാലും കയ്യിലും കാതിലൊക്കെ എന്തെങ്കിലും ഇട്ടു കൊടുക്കണ്ടേ? അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. മുത്തശ്ശി, ആദ്യം ചെക്ക വന്ന് ഇച്ചച്ചു കാണട്ടെ. എന്നാലും പുഴ അങ്ങോട്ട് പറ്റിയാലോ, ചങ്ങല അങ്ങോട്ട് പൊട്ടിയാലോ എന്നൊക്കെ ഇപ്പഴേ വിചാരിച്ച് പിടയ്ക്കണോ? അതല്ല ടൈലറേ, ചെന്നൊരു സഹായം ചോദിക്കാൻ തന്നെ ആരാ ഉള്ളത്? ഞങ്ങളൊക്കെയല്ലേ മുത്തശ്ശി. ഞങ്ങളുണ്ട്, എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും. അപ്പോഴത്തെ ദേഷ്യത്തിന് സുകുമാരന്റെ അനിയനോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ. എനിക്കിപ്പോ ഓർക്കുമ്പോ വ്യസനമുണ്ട്. അതൊക്കെ ഞാൻ അപ്പോഴേ മറന്നില്ലേ മുത്തശ്ശി. ആങ്ങള ഒരെണ്ണം ഉള്ളത് തലതിരിഞ്ഞു പോയതിന് പകരം ഭഗവതി കൊണ്ടു തന്നതാണ് എന്നെ. ചെക്കന്റെ വീട്ടുകാർ വരുമ്പോ ചോദിക്കില്ലേ പെണ്ണിന് കാരണവന്മാരാരുമില്ലേന്ന്? ഞാൻ പറ ആലോചിക്കണം. അതിന് മുത്തശ്ശി ഉണ്ടല്ലോ, അത് തന്നെ ധാരാളം. ഏ, അത് പോരാ, ചില നാട്ടുനടപ്പൊക്കെ ഉണ്ട്. ഒന്നുമില്ലെങ്കിലും പേരിനൊരു അമ്മാമുണ്ടല്ലോ കുട്ടികൾക്ക്. അല്ല, വരൂല്ലേ നിശ്ചയ്യാ. എന്നാലും വിളിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. വിളിക്കണ്ട, വിളിച്ചാലും വരാൻ പോണില്ല. പിന്നെ എന്തിനാ നാണം കെടാൻ നിക്കണേ? വരോ വരില്ലയോ അത് അയാളുടെ ഇഷ്ടം. എന്നാലും ചെന്ന് പറയേണ്ട ഒരു കടമയുണ്ട്. മുത്തശ്ശി പോയാ മതി, എന്നെ കാക്കണ്ട. ഞാൻ പോവും, സുമാന്റെ അനിയനെയും കൂട്ടി പോവും. എന്താ സുമാന്റെ അനിയ? ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ. സുകുമാരന്റെ അനിയന്ന് മാറ്റി ഇടയ്ക്കെങ്കിലും മുത്തശ്ശി എന്റെ പേരൊന്ന് വിളിക്കണം, ഇല്ലെങ്കിൽ ഞാൻ തന്നെ എന്റെ പേര് മറന്നു പോകും. ആരും സഹായം ചോദിച്ച ഇനി ഈ പടി കയറുന്നില്ല, അതിന്റെ പേരിൽ കാശി ചെലവാവുന്നു, പേടിക്കണ്ട അച്ചുവന്നായര് എന്ന് പറഞ്ഞ് അട്ടഗസ്റ്റ് പോയല്ലോ ഉദ്യോഗസ്ഥ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പഴും കാശൊന്നും ചെലവാക്കണ്ട, ഒരാളായിട്ട് ഒന്നിങ്ങനെ നിന്ന് നിന്നാ മതി. കാശിന് പകരം പുളിങ്കുരി മതിയാവോ കല്യാണ ചെലവിന്? ഇത് പുളിങ്കുരി കൊണ്ട് നടത്തുന്ന കല്യാണ, അങ്ങനെ കല്യാണം നടത്താലോ. വാ, അറിയാറില്ല ഇയാളുടെ വേഷം എന്താണാവോ ഈ കല്യാണ സൗഗന്ധികത്തില്. ഞാൻ പറഞ്ഞോളൂ അച്യുതാ, സുമാലിന്റെ അനിയൻ ഇവന്റെ ഉത്തരവാദിത്തല ഒരാലോചന വന്നിരിക്കണം. നന്നാവും, വളരാനാവും, അയൽക്കാരന്റെ ഉത്തരവാദിത്തം ആവുമ്പോ വളരെ വളരാനാവും. അപ്പൊ എന്റെ വേഷം എന്താണാവോ ഈ കഥയില്? ഹനുമാൻ, നിങ്ങൾക്ക് ആ വേഷം നന്നായിട്ട് ചേരാ. ഒന്ന് അവിടെ വരെ ചെന്നിട്ട് പോരും മനുഷ്യ, നാട്ടുകാരെങ്കിലും ബോധിപ്പിക്കാലോ. നാട്ടുകാരെ ബോധിപ്പിക്കണമെന്ന് എന്റെ ഭാര്യയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. ഇതും കൂടി വെച്ച ഇച്ചേച്ചി സുന്ദരി കുട്ടിയായി. കുട്ടികളെ, അമ്മാവ വന്നിരിക്കണോ? ഓ വന്നു ശകുനി. ഇയാള് കീഴോട്ടൂർ അമ്പലത്തിലെ ശാന്തിക്കാരനല്ലേ? വഴിപാടോ പൂജയോ വല്ലതും ഉണ്ടോ അതിന്റെ കൂടെ? ഉണ്ണിന്റെ സുഹൃത്ത. ഓ, അപ്പൊ അയൽവാസിക്ക് മാത്രല്ല കൂട്ടുകാരന് ക്ഷണണ്ടല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഇവിടെ ഇരിക്കേ. ഓ, ഇരുന്നോളാ ഇരുന്നോളാ. ആരതി, അമ്മാമ്മക്ക് കാപ്പി കൊണ്ടുവരോ. കാപ്പി വേണ്ട, ഇന്ന് നമ്മുടെ അധികാരി കൃഷ്ണനാരിയുടെ മോളുടെ പുടമുറിയാ പോണം. കൃഷ്ണനാരി ഞാനുമായിട്ട് അത്രയ്ക്ക് അടുപ്പാ, അതിന്റെ ഇടയിലപ്പോ ഇത്. എന്താ അവരെ കാണാത്തത്? പത്തരക്ക് വരാന്നാ പറഞ്ഞിരുന്നത്, അവിടെയുള്ളൂ. കാപ്പി വേണ്ടാന്നാ പറഞ്ഞേ. അവരവിടെ വിടുവാ. വരണില്ല, വരണില്ലേ? എന്തേ, ഇറങ്ങാൻ നിന്നതാ. അപ്പഴ ചെക്കൻ്റെ ഒരു അമ്മാമ വന്നത്. ഈ അമ്മമാരെല്ലാവർക്കും പ്രശ്നമാണല്ലോ. എന്താ കാര്യം പറഞ്ഞു? പറഞ്ഞു തുണിക്കടയിൽ വെച്ച് അനിയത്തിയെ കണ്ടിട്ടുണ്ടത്രേ. അത് വേണമെങ്കിൽ ആലോചിക്കാന്ന്. അത് അവരാലോചിക്കണ്ട, അവര് വരുന്നില്ല അല്ലേ. ചെറിയമ്പ്രാ മരത്തിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ നേരത്തെ ഊഹിച്ചു, 11 മണിക്കാണ് കൃഷ്ണന്മാരുടെ മുഹൂർത്തെ. ഇപ്പൊ അങ്ങനെ ഇറങ്ങിയ മുഹൂർത്തത്തിനും പകലെത്താം. അപ്പൊ ഇരിക്കാണ്ട് പോവാലോ അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതാ അച്യുതാ? എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ. പോരാത്തേന അയൽവാസിയും ചങ്ങാതിയും ടൈലറും ആവശ്യണ്ടെങ്കിൽ അറിയിച്ച ഇനി ഇതുപോലെ വന്നു പോവാം. ഏഹ്,
ചേച്ചിയോട് എങ്ങനെയാ ഇത് പറയ? അതാ ഞാൻ ആലോചിക്കണേ. ഉണ്ടാവൂലേ, തള്ളയും കൂടി അറിഞ്ഞിട്ടാണോ ഇവിടെ? നാണല്ലേ തള്ള ഈ വയസ്സ് കാലത്ത്? ആട്ടക്കാരുടെ മക്കള് പാരമ്പര്യം കാട്ടണല്ലോ. പക്ഷെ അത് എന്റെ വീട്ടിൽ വേണ്ട. നിക്കണ്ടല്ലോ മൂന്നെണ്ണം ഒരേപോലെ സൗകര്യമായിട്ട്. കാശൊക്കെ കൃത്യമായിട്ട് കൊടുക്കണ്ടോ അതോ കടം പറഞ്ഞാ പോക്ക്? അധികം മരത്തിലെടുത്ത എല്ലാത്തിനും ആദ്യ തീ പേർക്ക് തീ വെക്ക. ഞാൻ കല്യാണം കഴിക്കാത്തവരാണെങ്കിലോ? കാര്യം കിട്ടുന്നുണ്ടാവില്ല. ഓടോടുന്ന ഇച്ചേച്ചിയുടെ കാര്യം നമുക്കൊന്ന് ആലോചിച്ചാലോ? രണ്ടുപേർക്കോ? അതിലൊരാൾക്ക്. ഇങ്ങനെയുള്ളവർ തമ്മിലാകുമ്പോ കാര്യങ്ങൾ നടക്കാൻ എളുപ്പം ഉണ്ടാവും. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? പക്ഷെ എങ്ങനെ നമ്മള് നോക്കാം. വീട് എവിടാന്ന് പറഞ്ഞത്? വീടില്ലാന്നാ തോന്നണത്. അപ്പൊ അഡ്രസ്സെങ്കിലും കാണുമല്ലോ. അഡ്രസ് ഇപ്പൊ എങ്ങനെ ചോദിക്കാം? ഒരാടിനെ കിട്ടിയ പറയായിരുന്നു. ആടിനെ കിട്ടിയിരുന്നെങ്കിൽ ആടും ഡ്രസ്സും കൂട്ടി ഒഴിപ്പിച്ചാൽ അഡ്രസ്. ആ പക്ഷെ ഇപ്പൊ ആടിന്റെ അവിടെ പോവാ. വഴിയുണ്ട് വാ. ഇത് വലിയ കഷ്ടമല്ലോ. ദേശ് സംസാരിക്കണോ? അപ്പൊ നിങ്ങൾ സംസാരിക്കോ. എന്നിട്ടാ ഞങ്ങളെ വഴിയാക്കിയത്? പുള്ളിക്കാരെ സംസാരിക്കോ. ഇല്ല. ഓ സമാധാനായി. അല്ല പുള്ളി കല്യാണം കഴിച്ചാണോ? കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. വീട് എവിടെയാന്ന് പറഞ്ഞേ? പാലക്കാട്. ഓ പാലക്കാട് പാലക്കാട് പാലക്കാട്. എന്താ ഇള് പറയണേ? പെൺകുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ചാ ഒക്കെ നന്നായിട്ടുണ്ടെന്ന്. ഓഹോ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ചിരട്ടോടാണോ താല്പര്യം? കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ. ശീലമായി കഴിഞ്ഞാ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ അതെ അതെ. ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക്. അതെങ്ങനെയായി? പണ്ടും പണവും ഒന്നും ചോദിക്കണില്ല ഞങ്ങള്. അവൻ ഒത്തുപോണ ഒരു പെണ്ണ് അതേ വേണ്ടു. പണ്ടും പണവും ഇവിടെ കരുതിയിട്ടില്ല അല്ലേ മഹേശ്വരമേ? കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങള്. എങ്കിൽ നേരം കളയണ്ട, കുട്ടിയെ വിളിക്കാം. എന്താ അത്ര താമസം? അവര് കാത്തിരിക്കാണ്.
വേഗാവട്ടെ. ചെല്ലിച്ചേച്ചി, ഓ വേഗം. കാപ്പി വിളി കഴിഞ്ഞ് ചെക്കനും പെണ്ണും എന്തെങ്കിലും സംസാരിക്കണേ ആവാം, അതൊക്കെ ഒരു ചടങ്ങാണല്ലോ. അപ്പോ എന്തേ ൊമ്പത്തെ ച
സിംഗാരത്തമ്മേ മഴവില്ലി കൂട്ടിക്കൂട്ടായി പൂമാരൻ വന്ന വൈദൂര്യക്കമ്മലിനായ പൂങ്കവിളി നിന്നി മാഞ്ഞതെന്താണ് കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ കല്യാണ നാളിന്റെ സ്വപ്നങ്ങളോ ആരാരും കാണാത്ത വർണ്ണങ്ങളോ മടിക്കണ്ട വന്നോളൂ പന്തൽ പണി തുടങ്ങിയതായതാ ഓ പത്മനാഭന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് വരൂ എന്നിട്ടാവ ഇനി എന്താ കാര്യം എന്താ ചായ കുടിച്ചിട്ട് വരൂ മുത്തശ്ശി ഇല്ലേ ഇവിടെ വിളിക്കുക കേറിയിരിക്കുക ആ ഇത് ചെക്കന്റെ വകയിലെ ഒരു അമ്മാമ നേരിട്ട് ഇവിടെ വന്ന് പറയണത് എങ്ങനെയാണെന്ന് കരുതിയിട്ടത്രേ ആദ്യം മൂപ്പര് എന്റെ വീട്ടിലേക്ക് വന്ന് എന്താണാവോ വിശേഷം വിശേഷണ്ട് അങ്ങോട്ട് പറഞ്ഞോ ആണായിട്ടും പെണ്ണായിട്ടും സരസ്വതിക്ക് ഒന്നേ ഉള്ളൂ പറഞ്ഞുല്ലോ ഒന്ന് അവിടെയാണെങ്കിൽ വേറെ ആളുകളും ഇല്ല മിണ്ടുകയും പറയുകയും വയ്യാണ്ട് ആയമ്മ ഈ കുട്ടികളുടെ നടുവില് ആയമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് വർത്തമാനം പറയണം അതെന്തേ ആദ്യം ആലോചിക്കാഞ്ഞെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു ആലോചിക്കണ്ടാത്രേ ആയമ്മയുടെ ഏച്ചന്റെ ഭാര്യയുടെ ഇളയച്ചന്റെ മോളൊരു കുട്ടി അതിന് മിണ്ടുകയും ചെയ്യാം ചെവിയും കേക്കാം ചെക്കന്റെ അമ്മാമ്മ ബോംബെയിൽ നിന്ന് വന്നപ്പോ അതൊന്ന് ആലോചിച്ചു പറഞ്ഞു വന്നപ്പോ അവർക്ക് സമ്മതം അപ്പ അടങ്ങളെ ഉറപ്പിച്ചു ചുരുക്കി പറഞ്ഞ ഇതവരെ ഒഴിയാണ് മുഖടച്ചൊരു ആട്ടാട്ടം തുടങ്ങിയതാ ഇയാളെ ഞാൻ പിന്നെ ഓർത്തപ്പോ ഇയാള് പറഞ്ഞാലും കാര്യമുണ്ടല്ലോ തോന്നി തീർച്ചപ്പെടുത്തിയ നിലക്ക് അത് ശരിയെന്നെ അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യമല്ലേ വലുത് നമ്മളിപ്പോ എങ്ങനെയാ നിർബന്ധം പിടിക്കുക ഒന്നും വേണ്ടെന്ന് കരുതി നടക്കായിരുന്നു എന്റെ കുട്ടി എല്ലാരും കൂടി ആശിപ്പിച്ചിട്ട് ഇപ്പോ ആശിപ്പിച്ചത് തെറ്റ് ഇനി അത് ആവർത്തിക്കാതിരിക്കാം ഒട്ടനും കൂടിയും കൈവിട്ടതിലേക്ക് ഇനിയിപ്പോ ആരാ ചിരട്ട കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ അത് അങ്ങനെയാണ് കഴിയട്ടെ കാര്യങ്ങൾ അകത്ത് പറഞ്ഞിട്ട് പറയും എന്താ എന്താ മുത്തശ്ശി ഈശ്വരന്മാരെപ്പോഴും നമ്മളെ ചതിക്കന്നെയാ ഇതൊന്നും നടക്കില്ല അത്രേ ഒക്കെ വെറുതെ വെറുതെ ആശിപ്പിച്ചു ആ പാവത്തിന് അമ്മാമ്മയ്ക്ക് പരിഹസിക്കാൻ ഒരു കാര്യം കൂടി ആയി എന്നല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല എനിക്കിപ്പോഴും വിശ്വാസമുണ്ട് മുത്തശ്ശിയുടെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കേൾക്കാണ്ടിരിക്കോ ഭഗവതി നമ്മൾ ഇനിയും ശ്രമിക്കും ഒക്കെ മറക്കാൻ തീരുമാനിച്ചതായിരുന്നു അന്ന് പിന്നെയും വെറുതെ ഇനിയും വേണ്ടെന്ന് തീരുമാനിക്കാനുള്ള കരുത്ത് തരും ഭഗവതി പിറ്റേച്ചിക്കും ചെറിയേച്ചിക്കും ഞാനേ ഉള്ളു തൊണ അതെ ഇച്ചേച്ചിക്കും ചെറിയേച്ചിക്കും താൻ തുണ തനിക്ക് കൂട്ടിന് ചെറിയേച്ചി ഇച്ചേച്ചി ഗോപിക്ക് എങ്ങനെ മതിയല്ലോ പറയുമ്പോ സ്നേഹിക്ക പറയുമ്പോ മറക്ക ഇല്ല ദാനം തന്നല്ല തനി സ്നേഹം ഞാൻ പിടിച്ചു വാങ്ങിയതാ കടയിൽ നോക്കി ഞാൻ ഗോപിയെ രാമൻകുട്ടി വിവരങ്ങളൊക്കെ പറഞ്ഞു കുട്ടിക്കാലത്ത് അഞ്ജലിയേശ്വരിയൊക്കെ ഈ പുഴ മുറിച്ചിരുന്ന സ്കൂളിൽ പോവാറ് ഓർമ്മയുടെ അഞ്ജലിക്ക് നിറയെ വെള്ളം ഉണ്ടായിരുന്ന ഒരു ദിവസം പിന്നിലിറന്ന് ഇച്ചേച്ചി ഒഴുക്കിൽ വിട്ടു പാവത്തിന് ഒച്ച ഉണ്ടാക്കാൻ പറ്റാത്തോണ്ട് നിങ്ങളാരും കണ്ടൂല്ലേ കടവത്തുണ്ടായിരുന്ന ഞാൻ കണ്ടിട്ടും പകച്ചു നിന്നു പെൺകുട്ടികളെ തൊടാവോന്നായിരുന്നു അപ്പൊ ചിന്ത പിന്നെ ആരൊക്കെ ഇച്ചേച്ചി രക്ഷിച്ച് കരിക്കൊണ്ടിരുന്നപ്പോ കണ്ടുവന്നവരൊക്കെ എന്നെ ചീത്ത പറഞ്ഞു കുറ്റബോധം കൊണ്ട് എന്തോ
ഇച്ചേച്ചിൻ്റെ ഒരു കവിതയ്ക്ക് വിഷയമായിരുന്നു ഒരിക്കൽ. ആ കടം എന്നെങ്കിലും വീട്ടിലൊന്നുണ്ടായിരുന്നു മനസ്സിൽ. ഞാൻ കല്യാണം കഴിക്കാൻ വെച്ച വിരോധാവ് ആ കുട്ടിക്ക്. ഇല്ലത്തെ പ്രാരാബ്ദങ്ങളുണ്ട്, ദാരിദ്ര്യം, കഷ്ടപ്പാട്, തളർവാദം വന്ന് കിടക്കണ അച്ഛൻ, പ്രായം കഴിഞ്ഞിട്ടും വീഴി നടക്കാത്ത ഒപ്പോൾ, അതിനിടയിലേക്ക് കൈപിടിച്ചുകൊണ്ട് ചെല്ലാന്ന് പറഞ്ഞ അറിയാം, ഒരു കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല, ശാന്തി കൊണ്ട് ഒന്നിനും തെളിഞ്ഞിട്ടില്ല, ഒരു ജോലി കിട്ടുന്നവരെയുള്ള പ്രയാസം. എന്നാലും ഈ ചേച്ചിക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. ഭഗവതിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എന്റെ കുട്ടിക്ക്. രാഘുവാല അവണേനു മുമ്പ് ഇറങ്ങാം.
വാടിയാടുവീ കൺതടവും, നിന്റെ കസ്തൂരി ചോരുവീ കവിളിനയും. കൺതടവും നിന്റെ കസ്തൂരി ചോരുവീ കവിളിനയും. മാറിലേ മാലേയ മധുചന്ദ്രനും, മാറിലേ മാലേയ മധുചന്ദ്രനും, നിന്നെ മറ്റൊരു ശ്രീലക്ഷ്മിയാക്കി. താമരപ്പൂവിരൽ നീ തൊടുമ്പോൾ കരളമിൻ സ്വപ്നവും തനിത്തങ്കമായി. രാത്രിങ്കൽ പൂത്താലി ചാത്തി കണ്ണിൽ നക്ഷത്ര നിറദീപം നീക്കി. നാലില്ലക്കോലായി പൂവേളി പുൽപ്പായി നവമിനിലാവേ നീ വിരിഞ്ഞു നെഞ്ചിൽ നറുജപതീർത്ഥമായി നീ നിറഞ്ഞു. കവിത മടങ്ങിയതോ അതോ ഇന്റർവ്യൂ കാർഡോ? അപ്പോയിന്റ്മെന്റ് ഓർഡർ, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഒട്ടും. അപ്പൊ തന്റെ ശാന്തി കഴിഞ്ഞു, സാരം, ഇനി അല്പശാന്തി ആവാം. ഓപ്പളെ, ഓപ്പളെ, ഒരു ജോലി ശരിയായിട്ടുണ്ട്. വടക്കേന്ത്യല്ലേ പോണം. അച്ഛാ, ഉണ്ണിക്ക് ജോലി ശരിയായിരിക്കണോ? അച്ഛന് വിഷമം വേണ്ട, ശാന്തി ഒന്നും മുടങ്ങില്ല. ശങ്കരപ്പനോട് പറയാം, ശിവന്റെ അമ്പലത്തിലെ മാത്രം കൊണ്ട് പോരാണ്ടായിരിക്കണോന്ന് നാള് പറയണ്ടായി. എന്താ ഇത്? ജോലി കിട്ടിയച്ച സന്തോഷിക്കല്ലേ വേണ്ടത്? പോവാണ്ട് വയ്ക്കോ, പോയി താമസിക്കാൻ ഒരു ഏർപ്പാടായ കൊണ്ടുപോയില്ലേ ഞാൻ അങ്ങോട്ട്. വണ്ടി ആപ്പീസ് വരെ അശ്വതിക്കും വരായിരുന്നു. ഇല്ലാന്ന് അവള് തന്നെയാ പറഞ്ഞ കരച്ചിലോരത്രേ. അത് പിന്നെ വ്യസനം ഉണ്ടാവില്ലേ, പെട്ടെന്നൊന്നും ഓടി പോരാൻ പറ്റില്ലല്ലോ, ദൂരം കുറെ ഉള്ളതല്ലേ. രണ്ടീസം കഴിഞ്ഞ് അശ്വതി ഇല്ലത്തേക്ക് അയക്കണം. ഇല്ലത്തിപ്പോ ഇവളെ കാണാണ്ട് ഇരിക്കാൻ പറ്റാണ്ട് എല്ലാവർക്കും. ഗോപിയുടെ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് ബോധ്യമുണ്ട്, കൂടെ നിൽക്കണവനെ ഞാൻ. അറിയാലോ ഗോപിക്ക്, ഒരു ജോലി ഒരുപാട് നാളായിട്ട് എൻ്റെ മോഹ. പോരാത്തേന് ഇല്ലത്തെ ചുറ്റുപാടുകളും. ഭാരതിയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായ എനിക്ക് എഴുതണം. കൂടുതലൊന്നും പറ്റിയില്ലെങ്കിലും കഴിയുന്ന പോലൊക്കെ ഞാൻ ശ്രമിക്കാം. എൻ്റെ മനസ്സും പ്രാർത്ഥനയും എപ്പോഴും ഉണ്ടാവും. ചെറിയച്ചി, ചെറിയച്ചി ഇങ്ങനെ തുടങ്ങിയാലോ? മുത്തശ്ശി ദേഷ്യത്തിന് എന്തോ പറഞ്ഞു എന്ന് വെച്ച് ഞാൻ അസത്ത കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയോള, അച്ഛനെ നിങ്ങൾക്കൊക്കെ നാണക്കേടുണ്ടാക്കി ഓടി പോയോള, ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോളാം. ചെറിയച്ചി സങ്കടപ്പെടുത്തിയിട്ട് ആരും ഇവിടെ കല്യാണം നടത്താൻ പോണില്ല. രാമൻകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ എല്ലാവർക്കും ബോധിച്ചു, ചെറിയച്ചിക്ക് വേണ്ടെങ്കിൽ വേണ്ട. അയാളൊക്കെ എന്താ ഒരു കുറവ്, സ്കൂള് മാഷ്, കുടുംബ മഹിമയുണ്ട്, പ്രായം അത്രയ്ക്ക് അധികമൊന്നുമില്ല. പിന്നെ ആദ്യം ഒരു കല്യാണം കഴിച്ചത് 3 മാസം ആ പെണ്ണ അയാളെ കൂടെ കഴിഞ്ഞിട്ടുള്ളൂ, അതിൽ കുട്ടികളൊന്നുമില്ലല്ലോ. എനിക്ക് വേണ്ട, കല്യാണം എന്ന് കേൾക്കുമ്പോ പേടിയാവ. പിന്നെ എന്താ നിന്റെ ഭാവം, എന്നാ എന്റെ കണ്ണടയാന്ന് അറിയില്ല. കോടതിയിൽ നിന്ന് വിധിയായാൽ ഇറങ്ങിക്കൊടുക്കണം വിടുന്ന്, എങ്ങനെ പോവും? ആരും ഉണ്ടാവില്ല തിരിഞ്ഞു നോക്കാൻ. നീ മാത്രല്ലല്ലോ ഇവളെയും കഷ്ടപ്പെടുത്തണോ? ഈ ചെറുപ്രായത്തില് നിങ്ങൾക്ക് വേണ്ടി അവള് കടന്നോടണ. ഒരു ദിവസം ഒരു ദിവസം സ്നേഹിച്ചാളുടെ കൂടെ കഴിഞ്ഞിട്ടുള്ളതാ ചെറിയച്ചി, മനസ്സിന് പോയിട്ടില്ല ഇപ്പോഴും. ശല്യം ഒഴിവാക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ ചെറിയച്ചിക്ക് സമ്മതം. ഏത് കല്യാണത്തിനും
നമ്മളെക്കുറിച്ച് ഓർത്തുള്ളു. ചെറിയച്ചി പറഞ്ഞത് കാര്യമല്ലേ, ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെച്ച് മാത്യത് ഒഴിവാക്കാനാണോ നമ്മള്? വേണ്ട, ഒന്നും വേണ്ട. വേണം, ഒക്കെ വേണം. ചെറിയച്ചി ഇപ്പോഴും അയാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അയാളെ തന്നെ ചെറിയച്ചി കല്യാണം കഴിക്കണം. ഞാനൊന്ന് പോയി സംസാരിക്കാം അയാളോട്. നടക്കും, നമുക്ക് നടത്തണം. എനിക്ക് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ ആ കുട്ടിയുടെ അച്ഛനാ അന്ന് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞില്ലേ, രണ്ടുപേർക്ക് ഇഷ്ടമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് ആലോചിച്ചൂടെ? വിരോധം ഉണ്ടായിട്ടല്ല, അമ്മ സമ്മതിക്കില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ആ പകയുണ്ട്. ഞാനൊന്ന് കണ്ട് പറഞ്ഞു നോക്കിയാലോ? നല്ല കാര്യേ, എന്റെ അമ്മയുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ മൂന്നാണും നാല് പെണ്ണുവാ. മൂത്ത ഏട്ടന് 40 ആയി, എന്നിട്ട് ഇപ്പോഴും അമ്മയെന്ന് അമൃത്തി മൂളിയ ആ നുണ്ണ നിൽപ്പിൽ മൂത്രമൊഴിക്കും മൂപ്പര്. അമ്മയുടെ സമ്മതം വേണോ? നമുക്കൊരു രജിസ്റ്റർ ഓഫീസില് ആവായിരുന്നു അന്നാണെങ്കിൽ. ഇനിയിപ്പോ വീട്ടിലാകെ പ്രശ്നമാവും. ഞാനും അല്പം പ്രാക്ടിക്കലായിരുന്നു കുട്ടികളു. അമ്മ സമ്മതിച്ച സമ്മതിക്കേ, ശ്രമിച്ചു നോക്കാം ഞാൻ. അങ്ങനെ പറയരുത് ദേവ ചേച്ചി, ഇതൊരു ജീവൻ മരണ പോരാട്ടാണ്, ഞങ്ങൾ ഉപേക്ഷിക്കരുത്. എന്റെ മോനെ പോലീസിനെ കൂടെ തല്ലി ചതപ്പിച്ചു. 3 മാസം നാണുവേദ്യോട് വീട്ടിൽ നടത്തിയത്, കാശ് എത്രയാ ചെലവായത്? ഒരു സിന്ധി പശുവിനെ വിറ്റു ഞാൻ. അതെന്ന ഇപ്പഴും പോയിട്ടാണ് മനസ്സിൽ. പോലീസുകാർ തല്ലിയൊന്നുമില്ല, കംപ്ലൈന്റ് കിട്ടിയപ്പോ ചോദ്യം ചെയ്യാൻ കൊണ്ടുവന്നുള്ളൂ. ഈ അമ്മ വെറുതെ കൈവശം കൊടുത്ത് മയക്കിയതാ പെണ്ണി വെക്കനെ. വല്ല കാക്കാലത്ത് പെണ്ണി വിളിച്ചുണ്ടാവും, വന്നാലും ഞാൻ കേട്ടും ഈ കുടുംബത്ത്. എന്നാലും ഇത് എന്റെ കഴുത്തിന് മോൾ തലി ഉണ്ടെങ്കിൽ നടക്കില്ല. ഇപ്പൊ എന്തായി? ഞാൻ അപ്പഴേ പറഞ്ഞില്ല ദേവചേച്ചി സമ്മതിക്കില്ലെന്ന്? അപ്പൊ തദീസ് എന്താ പറഞ്ഞത്? അമ്മക്ക് ഇഷ്ടമാണ്, എന്റെ അമ്മ പാവമാണ്, വേഗലീന മനസ്സാണ് എന്റെ അമ്മയ്ക്കെന്ന് ഇങ്ങനെ ഇറങ്ങുകോപി. നമുക്കൊരു അഭിമാനം, ഭരതമാഷ്ട മകൾക്ക് വേറെ ചെക്കനെ കിട്ടാൻ കിട്ടൊന്നുമല്ല. സതീശൻ പ്രേമിച്ചപ്പോ ഒരു പകരത്തിൽ അവൾ ഒന്ന് പ്രേമിച്ചു പോയി. അതിന് ഒന്നുമില്ലെങ്കിൽ നമുക്ക് വല്ല ഡോക്ടറോ എഞ്ചിനീയറോ ആരെങ്കിലും കിട്ടില്ലേ? വന്ന വന്നേ അങ്ങനെ വേണ്ട ചേടാ. താൻ എന്തായി കാണിച്ച്? ആ തള്ളെ പറഞ്ഞ് എങ്ങനെയും സമ്മതിപ്പിക്കാൻ വന്നിട്ട് ഓടണ പട്ടി കുരുമുഴ മുമ്പേ എന്നാ പട്ടി വടിയുമേൽ വന്ന് വീണതാ. നോക്കിക്കോ രാമകുട്ടി, ഒന്ന് നിക്കണേ. വിളിച്ചു വിളിച്ചു വിളിച്ചു. എന്തേ? വാ, നീ അകത്ത് പോ. എന്താ? ഇയാളെ ഇരിക്കേ, അവിടെ ഇരിക്കേ. നീ അവിടെ നിക്ക്. അല്ല, ഈ ഡോക്ടർ എഞ്ചിനീയർ എന്നൊക്കെ പറയുമ്പോ 500,000 ഒരു മാരുതി കാറും 100 പവനും എങ്ങനെ ചോദിക്കണത്? എന്തായാലും നിങ്ങൾ വന്ന് കയ്യും കാലും പിടിക്കുമ്പോ അത്രക്കൊന്നും വേണ്ട. 100,000 50 പവനും ഒരു ചുവന്ന മാരുതി കാറും നമുക്ക് അർപ്പിക്കാം. ചുവന്ന മാരുതി കാർ തന്നെ വേണോ? തോന്നതാ നല്ലത്, പച്ചയാലും കുഴപ്പമില്ല. ഇപ്പൊ ബുക്ക് ചെയ്താ 1.5 കൊല്ലം കഴിയും മാരുതിക്കാർ കിട്ടാൻ. പുതിയ തന്നെ വേണ്ടത്? അതുകൊണ്ട് തൽക്കാലം നമുക്ക് കാറ് വേണ്ടാന്ന് വെക്കാം. പിന്നെ 1 ലക്ഷം. 1 ലക്ഷത്തിൽ എത്ര പൂജ്യം ഉണ്ടാവോ? 10, 100, 1000, 16 ലക്ഷം. 5 പൂജ്യം. അതിന് 2 പൂജ്യം നമുക്ക് കളഞ്ഞേക്കാം. പിന്നെ 50 പവൻ. അത് ഇന്നും കളയാൻ നമുക്കൊരു പൂജ്യം. ബാക്കി ദേവകിച്ചേച്ചിന് ഇഷ്ടം പോലെ കുറച്ചു നമ്മൾ ഉറപ്പിക്കുന്നു. ഗോപിയേ, 1000 രൂപ 5 പവനോ? ചേച്ചി ഇങ്ങനെ വന്നേ, വാ ഇങ്ങോട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടില്ല നീയെ? ഇവന്റെ ഏട്ടന്മാരോടും ചോദിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞ അപ്പുറത്ത് ഉണ്ടാവില്ല. തീയതി നിശ്ചയിക്കുന്നതിന് മുമ്പ് 25,000 രൂപ അഡ്വാൻസ്. ഇനി ഈ കാര്യം സംസാരിക്കണമെങ്കിൽ അത് എന്റെ കയ്യെ കൊണ്ട് തന്നിട്ട് ബാക്കി 25,000 രൂപ കല്യാണത്തിന്റെ തലേന്ന്. തലേന്ന് എന്നുള്ളത് തലേന്ന് തന്നെയാ. മാറ്റണ്ടായ ചെക്കൻ ഇറങ്ങില്ല ഇവിടുന്ന്. 20 പവനെന്ന് പറഞ്ഞ് തികച്ചില്ലെങ്കിൽ എന്റെ വീതം മാറും. വല്ല മുക്കോ ചെമ്പോ ചേർത്ത് എന്നെ പറ്റിക്കാന്ന് വെച്ചാ തട്ടാനെ കൊണ്ട് ഒരച്ചു നോക്കിട്ടെ പെണ്ണിനെ അതിനകത്ത് കയറ്റു. ഏറ്റു, ഒക്കെ ഏറ്റു. രാമൻകുട്ടി ഏറ്റ ഏറ്റു തന്നെ. ഏറ്റല്ലോ. താൻ എന്റെ അക്രമയെ കാട്ടിയത്? 50,000 രൂപയും 20 പവനും നടക്കുന്ന കാര്യമാണോ? ഇതിൽ കൂടുതൽ കാലം പിടിക്ക, എനിക്ക് വശില്ല. ഇല്ലെങ്കിൽ വേണ്ടെന്ന് വെച്ച് പോവാ. എന്റെ ഈശ്വര, എന്താ ഇപ്പൊ ചെയ്യാ? എന്നാലും എന്റെ ഗോപി, അവര് സ്ത്രീധനം ഒന്നും ചോദിച്ചില്ലെന്നാണോ നീ പറയുന്നത്? അയ്യേ, സ്ത്രീധനേ, സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞ് അങ്ങനെ ചെന്നേക്കരുതെന്ന് അവര് പറഞ്ഞത്. അത്രക്ക് സ്ത്രീധന വിരോധിയാ.
ഇത്രക്ക് വിരോധമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? ഇല്ല. എല്ലാം ഭഗവതിയുടെ അനുഗ്രഹം. ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ എനിക്ക് മനസമാധാനത്തോടെ കണ്ണടയ്ക്കാം. അപ്പൊ മുത്തശ്ശി ഞങ്ങളുടെ കാര്യോ? കണ്ടോ പെണ്ണിന്റെ ഒരു തിടുക്കം. അതൊക്കെ ഗോപിയുടെ ഇഷ്ടം എന്താച്ചാ, അതുപോലെ നടക്കും. ഇതൊന്ന് കഴിഞ്ഞോട്ടെ മുത്തശ്ശി. അത് കഴിഞ്ഞ പിറ്റേ ദിവസം ഈ വീടിന്റെ മുമ്പിൽ വന്നു നിന്ന് ഞാനൊരു ചോദ്യമുണ്ട്. മഹേശ്വരിയമ്മേ, മാന്തോട്ടത്തെ മഹേശ്വരിയമ്മേ, എന്റെ പെണ്ണിനെ ഇറക്കി വിടുന്നുണ്ടോ അതോ ഞാൻ പിടിച്ചിറക്കിക്കൊണ്ട് പോണോ? അപ്പൊ മുത്തശ്ശി വന്ന് എന്നോട് വിളിച്ച് പറയും, അത്രയ്ക്ക് ചൊണവുള്ളവനാണെങ്കിൽ വിളിച്ചിറക്കിക്കൊണ്ട് പോടാന്ന്. അപ്പൊ ഞാൻ മുണ്ടും മടക്കി കുത്തി ഇങ്ങനെ വന്ന് ഇവളുടെ കയ്യും പിടിച്ച് സ്ലോ മോഷൻ ഒരു പോക്ക്. സമയമാവുമ്പോ ഞാൻ തന്നെ നിന്നെ പിടിച്ച് ഏൽപ്പിക്കാം. അവനവിടെ ഗോപി മോളിലുണ്ട്. ഗോപി ദേ ഏട്ടൻ വിളിക്കുന്നു. ലോകത്താരും ഇതുവരെ പ്രേമിച്ചിട്ടില്ലല്ലോ. എടാ നിനക്ക് അവളെ ഇഷ്ടമാണ് ഇങ്ങനെ വിളിച്ചോണ്ട് വരിക. അതിനിവിടെ ആരും എതിര് പറഞ്ഞിട്ടില്ല. അല്ലാതെ ആ കുടുംബം മുഴുവൻ തലയിലേച്ച് വെക്കുന്ന വല്ല കാര്യമുണ്ടോ? ഒരു വാക്ക് എന്നോട് ചോദിച്ചോ നീ. ആ ശേഖരം പറഞ്ഞിട്ടാ ഞാൻ അറിഞ്ഞത് കടവിറ്റ കാര്യം. മറച്ചു കൊടുത്ത 15,000 പകടി കിട്ടുമെന്ന് പ്രഭാരം പറഞ്ഞു. പിന്നെ കടയിലെ സാധനങ്ങൾക്ക് ഒരു 10,000. അങ്ങനെ 25,000. ഇനി ബാക്കി 25,000 എവിടെ നിന്ന് കൊടുക്കുന്നീയേ? അവര് സ്വർണം ചോദിച്ചിട്ടുണ്ടല്ലോ, അത് നീ എന്ത് വെച്ചു കൊടുക്കും? അവറാച്ചനോട് പലിശയ്ക്ക് കടകൊടുത്തിട്ടാ അന്ന് ഞാൻ പകടിക്ക് കാശ് കൊടുത്തത്. അത് ഇതുവരെ അടച്ചു തീർന്നിട്ടില്ല. അതുകൂടാതെ ആദ്യത്തെ പെണ്ണിന്റെ കല്യാണം എന്ന് പറഞ്ഞ് എന്നോട് പറയാതെ നീ പോയ 5,000 രൂപ വാങ്ങി. എന്തിനപ്പം നിന്റെ ഒരു പുറപ്പാട്? എനിക്കറിയില്ല ഏട്ടാ, എങ്ങനെങ്കിലും ഈ കല്യാണം നടക്കണം. എന്നാലും എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? പറഞ്ഞാ സമ്മതിക്കില്ല. മുത്തശ്ശൻ ചെറിയൊന്നും സമ്മതിക്കില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന വരുമാനായിരുന്നു. കടയില്ലെങ്കിലും അത്യാവശ്യത്തിന് പണിയൊക്കെ വീട്ടിലൊന്ന് ചെയ്യാലോ. ആളുകൾ എന്താ പറയാ എനിക്ക് വേണ്ടിയിട്ട്? ആളുകൾ പറഞ്ഞോട്ടെ, ഇതിപ്പോ ഒരു ത്യാഗമൊന്നുമില്ല. താൻ ചെയ്യേണ്ടത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം, അത്രേ ഉള്ളൂ. ചെറിയച്ചുടെ ആഗ്രഹം നടക്കണം. അതുകൊണ്ടും നടക്കില്ലല്ലോ. എനിക്ക് ആലോചിക്കാനേ പേടിയാവുക. ഇനിയും 25,000 രൂപയും 20 പവനും മുമ്പിൽ ഒരു വഴിയും തെളിയില്ല. ചെറിയച്ചയുടെ സന്തോഷം കണ്ടപ്പോ ഏറ്റുപോയി. ഇനിയിപ്പോ എങ്ങനെയെങ്കിലും നടത്തിയേ പറ്റൂ. വേണ്ട, മുത്തശ്ശി എപ്പോഴും പറയും ഭാഗ്യമില്ലാത്ത കുട്ടികളോ ഞങ്ങളെന്ന്. ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ ജീവിച്ചിരിക്കായിരുന്നു അച്ഛന്. കൂട്ടിയാ കൂടാത്തത് ആഗ്രഹിച്ച ഭഗവതി കൂടി ഞങ്ങളെ ശപിക്കും. ഇല്ല, ഭഗവതിക്കറിയാം നമ്മളെ. എന്തെങ്കിലും ഒരു വഴിയാണ് ചേരും, അല്ലെങ്കിലും പെരുവഴിയിൽ ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ലല്ലോ തന്നെ. ഭഗവതി എന്നെ ശപിക്കില്ലേ? മൂത്ത ചേച്ചിയുടെ കല്യാണത്തിന് കൊണ്ടുപോയ സാരിയുടെ അടവന്നെ മുഴുവനായിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചാ, അട്ടെ എങ്ങനെയാ അതൊക്കെ തിരിച്ചടയ്ക്കാൻ കണ്ടിരിക്കണേ? ഇങ്ങനൊരു അത്യാവശ്യമായതുകൊണ്ടാണ്. എന്നാലും 5,000 ഒന്നും ഉണ്ടാവില്ല, ഒരു 3,000 നോക്കാം. നാളെ ആവട്ടെ. ആ പ്രദീപെ, നാളെ ഒരു 3,000 രൂപ അഞ്ജലിയുടെ അക്കൗണ്ടിൽ കൊടുത്തേക്ക്. ശരി. ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടണല്ലേ. 25,000 രൂപയ്ക്ക് 20 പവനും നാളെ സന്ധ്യയ്ക്കും ഉണ്ടാക്കണം. ചെന്ന് കാലു പിടിച്ചു നോക്കി, ആ തള്ളു ഒരു വിധത്തിൽ അടുക്കണില്ല. എടുത്ത പൊന്താത്തത്ര ഭാരം എടുത്ത് തലയിൽ വെക്കുമ്പോ ആലോചിക്കണായിരുന്നു ഗോപിയെ, ഏട്ടന് എത്ര ഉപദേശം. ഒക്കെ ശരി തന്നെ, എടുത്ത ഭാരം ഇനി ഇറക്കിക്കാൻ പറ്റില്ലല്ലോ. ചുമക്ക് എന്നാ തീരുമാനം? എങ്ങനെ, നിന്നെ കൊണ്ട് കൂട്ടിയ കൊണ്ടതിനപ്പുറത്തല്ലേ? ആ ശിവൻകുട്ടിക്ക് എഴുതിയിട്ടൊരു മറുപടിയും കൂടി ഇല്ല. ഇത് വിറ്റോളു ഗോപി, ഏട്ടനറിയണ്ട. വേണമെങ്കിൽ ചിന്തുമാളുടെ മാലയും കൂടി വരാം, അത്രയെങ്കിലും ആയില്ലോ. വേണ്ട എടതേ, അത് വേണ്ട. അതുകൊണ്ടൊന്നും തികയില്ലല്ലോ. ഏട്ടൻ വരട്ടെ, ഞാനൊരു കൂട്ടം തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ഭാരതി. ഏട്ടൻ. കാൽ
കാശുണ്ടാക്കാനൊന്നും എവിടെയൊക്കെ തെണ്ടി? അവറാച്ചൻ പറയണ കേട്ടു അവിടെയും ചെന്നിരുന്നു, എന്നിട്ട് തന്നോ. ഏട്ടാ, പല വഴികളും നോക്കണുണ്ട്, പക്ഷേ ഒന്നും ശരിയാവണില്ല. അതിന് ഒരു അഞ്ചാറ് മാസത്തെ സമയം തന്ന, എങ്ങനെ ഞാൻ തിരിച്ചുതരാം? ഈ വീടും പറമ്പൊന്ന് പണയം വെച്ച് കൊള്ളാം. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാമല്ലോ ഗോവിന്ദമേനോന്റെ മക്കൾ വീട് പണയം വെച്ച് കണ്ട പെൺകുട്ടികളുടെ കല്യാണം നടത്തുന്നു. എന്നാ പിന്നെ തറവാട് വിറ്റപ്പോ എന്റെ ഓഹരിയായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂലോ, അതെനിക്ക് തരണം. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോ അവസാനമായിട്ട് അച്ഛൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ നിന്റെ താഴെ, ഒരിക്കലും നിങ്ങളും അമ്മ പിരിയാനടയേണ്ടാവരുന്ന്. അന്ന് നീ അഞ്ചാം ക്ലാസ്സിലാ. തറവാട് വിറ്റത് വാങ്ങിയത് നമ്മുടെ രണ്ടാളുടെയും പേരില. ഭാഗം വയ്ക്കാം, ഭാഗം വെച്ച് പിരിയാം, എന്നിട്ട് അതുകൊണ്ട് എന്താ വേണ്ട വെച്ചാ ചെയ്യാം. മക്കള് തെറ്റിപ്പിരിഞ്ഞു എന്നറിഞ്ഞ് വേദനിക്കാൻ മരിച്ച അച്ഛൻ തിരിച്ചു വരുമൊന്നുമില്ലല്ലോ. വെയിറ്റ് ചെയ്തോ, വാ. ഇവിടെ കിടക്കാണോ? വീട്ടിലേക്ക് വരികയായിരുന്നു ഞങ്ങള്. പാലത്തിന്റെ ചോട്ടി കിടന്ന് ദുഃഖഗാനം പാടിയിട്ടൊന്നും കാര്യം നടക്കില്ല. സതീശ, അതങ്ങൾ കൊടുക്ക്. ദാ, അമ്മ ചോദിക്കണ 20 പവനുണ്ട്. ഇതെന്റെ ഫ്രണ്ട് രമേശ്, ഇവന്റെ ഭാര്യയുടെ സ്വർണ. തൽക്കാലം ഇതിട്ടിട്ട് ഇറങ്ങട്ടെ ആരതി കല്യാണത്തിന്. സതീശ, സാരമില്ല, അമ്മയെ ബോധ്യപ്പെടുത്തല്ലേ വേണ്ടു, പിന്നെ എന്റെ കൂടെയല്ലേ. എങ്ങനെയെങ്കിലും മാനേജ് ചെയ്ത് തിരിച്ചു കൊടുത്തോളാം ഞാൻ രമേശന്. അമ്മയെ പറ്റിച്ചിട്ടാണെങ്കിലും ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ മുമ്പിൽ വല്ലാണ്ട് മ്ലേച്ഛനായി പോകും ഞാൻ. സ്വർണം കിട്ടിയെന്നുള്ളതല്ല സന്തോഷം, സതീഷിന് ചെറിയ ചൂട് അത്രയ്ക്ക് സ്നേഹമെന്ന് പറഞ്ഞപ്പോഴാ. അമ്മയെ പേടിച്ചിട്ടാ, അല്ലെങ്കിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ ഒരു പ്രാവശ്യം കൂടി ചെറിയച്ചൻ കൊണ്ട് ഒളിച്ചോടി പോവാനും മൂപ്പർ റെഡിയാ. ചെറിയച്ചി ചെന്നാലുടനെ തള്ളെങ്ങാനും ഇത് വാങ്ങി അലമാരിക്കകത്ത് വെച്ച് പൂട്ടിയുണ്ടല്ലോ. എന്നെ സതീഷിന്റെ കാര്യം പോക്കാ, കൊണ്ട് സൂക്ഷിച്ചു വെച്ചോളൂ. സ്വർണം കിട്ടി, ഇനിയിപ്പോ ചന്തയ്ക്കും 25 ഉറപ്പിക. മുറ്റത്തി അമ്മ മാനത്തോക്കി കിടന്ന നോട്ടുമഴ പെയ്ക്കു ഈശ്വരന്മാര്. അല്ല, അങ്ങനെ ആശു നോക്കാലോ. സ്വർണം ചെക്കൻ തന്നെ തന്നൂല്ലേ, ഇവിടെ തള്ളക്ക് കൊടുക്ക്, കല്യാണം മുടങ്ങണ്ട. 30 ഉണ്ട്, 25 കൊടുക്കണ്ടു, ബാക്കി കയ്യിൽ വെക്ക്, ആവശ്യമുണ്ടാവും. ഓഹരിയൊന്നുമല്ല, ആധാരം വെച്ച അവറാച്ചോടെ എന്നെ വാങ്ങി, സന്തോഷത്തോടെ എന്നെയാ തരണത്. ഇപ്പൊ എന്റെ അനിയനെ കുറിച്ച് എനിക്ക് അഭിമാനമുള്ളൂ. ഒരായുസിന്റെ പുണ്യം മുഴുവനും അനിയിപ്പ ചെയ്യണത്. അമ്പതിനായിരം ഉറുപ്പിയും 20 പവനും. ഭരതമാഷ മോളെ കല്യാണമാകുമ്പോ ആർഭാടത്തിന് ഒട്ടും കുറവ് വരാൻ പാടില്ലല്ലോ, അല്ലേ? എവിടുന്ന് കേട്ടുകൊണ്ടെന്നോ നിന്റെ മറ്റവൻ ഇത്രയും പണം പോണം? Ha ha ha!
എന്താ എല്ലാവരും പണിയൊക്കെ നിർത്തി? ഞാൻ കണ്ടില്ലേ ആ ആങ്ങളച്ചക്കം വന്ന് കാട്ടിയതാ. അകത്തും നിന്ന് ബഹളം ഉണ്ടാക്കിട്ടത് ഗോപി വന്ന് താവാന്ന് കരുതിയിരുന്നതാ. എന്താ എന്താ ഉണ്ടായത്? അവൻ വന്ന് പണ്ടൊക്കെ എടുത്തോണ്ട് പോയി ഗോപി. എന്താ ചെയ്യണ്ടെന്ന് അറിയണ്ടേ? എനിക്ക് പോലീസിൽ അറിയിച്ചല്ലോ ഗോപി. ആ തള്ളയുടെ കാശ് കൊടുത്തപ്പോ ഒക്കെ മങ്ങി പോകുന്ന് കരുതിയതാ. ഇനി ആ സതീഷിനോട് ഞാൻ എന്താ പറയണ്ടേ? ഈശ്വര എങ്ങട്ടും പോയിട്ടുണ്ടാവാ? അറിയില്ല. ആ രഘു പറഞ്ഞുണ്ട് ചോദിക്ക്. ഏത് ഭരതമാഴത്തെ മോൻ രഘുവാ? ഇവിടെ ഉണ്ടായിരുന്നു ഇത്ര നേരം. കടവിലേക്കാൻ തോന്നുന്നു. നേരെ പോണാണ്ടു. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. അതെനിക്ക് പറയാൻ അത് കൊണ്ടുപോകരുത്. നിങ്ങളുടെ പെങ്ങളെ ജീവിതം അത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ കണ്ണീരുണ്ടാവില്. അത് ഞാൻ പറയുന്നത് കേക്ക്. പ്ലീസ് അത് കൊണ്ടുപോകരുത്. Thank you.
എന്നോട് പറയുന്നു ചെടിയിൽ വെച്ച വരമ്പത്തോടെ പൂത വരണ്ടായിരുന്നു. മരിച്ചുകൊണ്ടുപോയി പാർവതിക്കാവിന്റെ പിന്നുള്ള പൊട്ടക്കിൽ ഇട്ടു. ആരും കണ്ടില്ല, ആരും അറിയാനും പോണില്ല. നാളെ കല്യാണം നടക്കണം. അത് കഴിയണവരെങ്കിൽ ആരും ഒന്നും അറിയാൻ പാടില്ല. എങ്ങനെ കിട്ടിയെന്ന് മുത്തശ്ശൻ ചെറിയച്ചും ചോദിച്ച എന്തെങ്കിലും നുണ പറഞ്ഞേക്കണം. കരയാണ്ട് ചെല്ലേ, കരഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ച് ചെറിയ ചെറിയ കല്യാണം നടക്കാതെ വരരുത്. ചെല്ലേ, ഞാൻ വന്നോളാം. അവാ ഇവിടേക്ക് തന്നെ ഉണ്ടായിരുന്നല്ലോ. നിനക്കെന്താ ഉത്സാഹക്കുറവ് പോലെ? ഞാനിതൊന്ന് കഴിയണവരെ ഒരു ടെൻഷൻ. ഇനി എന്ത് ടെൻഷൻ? ഒക്കെ റെഡിയല്ലേ? ചെക്കൻ ഇപ്പൊ എത്തും. അധികാരിയെ വിളിക്കാൻ കാറ് പോണം. ടൈലർ ടാക്സി വിളിച്ചിട്ട് അതുവരെ പോവാ. ഞാൻ പ്രത്യേകം വിളിച്ചിട്ട് മൂപ്പര് വരണം. കാറ് കൊണ്ടില്ലാണ്ട് മൂപ്പര് വരില്ല. ഇങ്ങോട്ട് കാറ് കയറില്ലല്ലോ, ഒരു പല്ലക്കാരിക്ക് സൗകര്യം. നാലാളെയും കൂട്ടാം, ചുമന്നിട്ട് വരാം. പാലത്തിന്റെ ഇപ്പം വരെ കാറ് വരുമല്ലോ, പിന്നീട് നടന്നോളൂ അധികാരി. ആ വരിയാ, അമ്മ വന്നില്ലേ? അല്ലടോ അയൽക്കാരാ, നാഗസ്വരം വായിക്കാൻ ആരെയാ വിളിച്ചിരിക്കണേ? ആ അപ്പു ചെട്ടിയാരായിരുന്നു ഈ വായിക്കുന്നത് കാണാൻ തന്നെ ഒരു കലയായിരുന്നു. കാശ്യത്തിന് അധികം കൊടുക്കണം. കച്ചേരിയല്ല, കല്യാണാണ് ഇവിടെ നടക്കുന്നത്. അത് ഞാൻ അറിഞ്ഞില്ല. ഇയാളെ ടാക്സി വിളിക്കാൻ പോയില്ലേ? സദ്യ ഗംഭീരാക്കണേ. വേഷായി ദേഹത്തിന്റെ കൃഷ്ണൻകുട്ടിയോ? ഇയാള് സാമ്പാർ വെച്ച നാക്കില് വെക്കാൻ പറ്റൂ. ആ തിരുവില്ലാമല ശങ്കരംഭ്രാന്തിരായിരുന്നെങ്കിൽ കാശിത്തിരി ജാസ്തിയാവുന്നുള്ളൂ. സദ്യ പൊടി പിടിക്കും. ഇന്നാള് രാഘവൻ നായരുടെ ചെക്കന്റെ കല്യാണത്തിന് ഇമ്പ്രാന്തിരുടെ സദ്യവട്ടം ഇപ്പോഴും ആവുന്ന് പോയിട്ടില്ല. ഇയാള് ടാക്സി പിടിക്കാൻ പോയില്ലേ? അപ്പഴേ ഒന്നിട്ട് വന്നേ, ഒന്നിട്ട് വന്നേ. ഇനി ചെക്കൻ ചെലപ്പോ വരുണ്ടാവില്ല എന്ന് വെക്കാ. അല്ല, അങ്ങനെ സംഭവിക്കായില്ലല്ലോ. അകരത്തിന് വേറൊരാളെ കണ്ടു വെച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞു തന്നാളോ.
അതേ അച്ഛനാരെ അറിഞ്ഞോ, നമ്മുടെ ഫാറോണിക്കാമിന്റെ പിന്നാപ്പുറത്തുള്ള പൊട്ടക്കണ്ടിലെ ഒരു ശവം കിടക്കണം സ്വയം. ചാടിച്ചത്തതോ അതോ കൊന്നിട്ട് കൊണ്ടിട്ടതോ ആർക്കറിയാം. ഒക്കെ ഭംഗിയായിട്ട് നടക്കും, ഒന്നുണ്ടാവില്ല. അതറിയത് ചെറിയ ചുരുങ്ങുന്നുണ്ടെന്ന് പോയി നോക്ക്. അവര് വന്ന് എത്രയും പെട്ടെന്ന് ചടങ്ങ് തീർക്കണം. നീ ഇവിടെ നിൽക്കുക, ഭാരതി അന്വേഷിക്കണ്ടായിരുന്നു തന്നെ. അഞ്ജലി, മുല്ലപ്പൂ എവിടെ വെച്ചിരിക്കുന്നത്? അതും കൂടെ എടുത്തോളും. മുല്ലപ്പൂ അത് വാങ്ങിപ്പിക്കാൻ പറഞ്ഞിരുന്നല്ലോ എന്നോട്, മറന്നോ? മറന്നിട്ടില്ല. ഈ പെണ്ണിന് കണ്ടാ പറ്റിയത്? വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. സംഗതി ഞാനും ഭരതനുമായിട്ട് ചില്ലറ പിണക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു ആപത്ത് നേരത്ത് അച്ചുവന്നാരനെ വേണം സഹായത്തിന്. ഇവിടെ ഇപ്പൊ ആപത്തല്ലല്ലോ, ആഘോഷമല്ലേ. രണ്ടും ഒന്നെന്നെ. കാശിന് ചെലവില്ലാത്ത കാര്യമാണെങ്കിൽ അച്ചുവന്നാരുണ്ടാവും മുമ്പില്. അതെ, കൊട്ടക്കണേറ്റിൽ കണ്ട ശവം വേറെ ആരുടെ അല്ല, ഭരതമാഷിന്റെ മോന്റെ. രഘുവിന്റെ പോലീസ് നായൊക്കെ എത്തിയിട്ടുണ്ട് അവിടെ. കൊലപാതകാണോ കേക്കണേ? അതാ കഥ. ആപത്തേന്ന് ഞാൻ പറഞ്ഞപ്പോ എന്തായി വരേ? എന്റെ നാക്കിൽ ഗുളികന. ആരോ തല്ലുകൊന്ന് കിണറ്റിൽ ഇട്ടതാവുന്ന പറയണത്. ആവും വഴക്കും വട്ടാനും ഒഴിഞ്ഞ നേരണ്ടോ? അപ്പോഴേ അറിയാം അവന്റെ ആയുസിന് നീളമില്ല. അല്ല അച്ചുണ്ണാരെ, ഈ മരിച്ചത് ആരാ? ഈ കുട്ടികളുടെ ആങ്ങള. ആങ്ങള മരിച്ചു കേൾക്കുമ്പോ എങ്ങനെ പെങ്ങളുടെ കല്യാണം നടത്തുക? നേരാണല്ലോ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോയില്ല. ഇനിയിപ്പോ എന്താ വേണ്ടത് മഹേശ്വരമേ? കല്യാണം നിർത്തുക, അതിനല്ലേ വേണ്ടത്? കല്യാണം മാറ്റി വെച്ചിരിക്കുന്നു. കല്യാണം മാറ്റിയെന്ന് പറഞ്ഞാലെങ്ങനെ? അത് പറ്റില്ല. ഇയാളല്ലാതെ തീരുമാനിക്കേണ്ടത്, ഇവിടെ കാരണന്മാരുണ്ട്. ഇത്രയും നാള് കാരണന്മാരെ കണ്ടില്ലല്ലോ. കല്യാണം നടക്കണം. ഉത്തശ്ശി പെണ്ണിനെ ഇറക്കാൻ പറയും. ധിക്കാരൻ പറയാ, അയാള് അയൽക്കാരന് കല്യാണം കൂടാനുള്ള അവകാശമുണ്ട്, സദ്യ ഉണ്ടാനുള്ള അവകാശമുണ്ട്. അതിനപ്പുറമുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർ നടത്തിക്കോളും. അയൽക്കാരനായിട്ടല്ല ഗോപി ഇവിടെ, അവൻ പറയുന്നതാ ശരി, കല്യാണം മുടക്കാൻ വയ്യ. എന്താ മഹേശ്വരമേ, നിങ്ങൾക്കുല്ലേ ബോധം? ഒന്നുമില്ലെങ്കിൽ ഒരേ ചോരയല്ലേ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണോ? അങ്ങനെയെന്ന് പേരേ ഉണ്ടായിരുന്നുള്ളൂ. കൊല്ലാൻ നടക്ക് ഇരുന്നില്ലേ വിച്ചുള്ളവൻ? ഒരു കണക്കിന് ഉപദ്രവം തീർന്നു എന്ന് കരുതന്നെ. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ എനിക്ക് അതിൽ എതിർപ്പുണ്ട്. നാട്ടുമര്യാദ എന്നൊന്നില്ലേ, ഇങ്ങനെ കല്യാണത്തിന് കൂടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരേ വരെ അമ്മമ്മേ, ഒന്നും കിട്ടുവരൂ. എന്താ പറയൂ? വരൂ. പ്രായത്തിന്റെ ബഹുമാനമൊക്കെ തരണുണ്ട്. വേണ്ട വേണ്ട എന്ന് പലതവണ കരുതുന്നു. ഇത്രത്തോളായ സ്ഥിതിക്ക് ഇനി വേണം. എന്താ ഇതുകൊണ്ട് മതിയാവില്ലെങ്കി ഇനി എന്റെ കൈ പൊങ്ങും. മേലും കീഴും നോക്കില്ല, കല്യാണം നടക്കണം, മനസ്സിലായോ? ഗോപി വന്നേ. ഇത്രത്തോളായ സ്ഥിതിക്ക് ഗോപി പറഞ്ഞ അതിന്റെ ശരി. ഞാനിത് എന്താ ആദ്യം ആലോചിക്കാൻ ഞാൻ ആലോചിക്കണേ? ഇതൊരു പെൺകുട്ടിയുടെ ഭാവിയുടെ കാര്യല്ലേ, അതും ഈ ഗോപിയും അഞ്ജലിമോളും ഒക്കെ കഷ്ടപ്പെട്ട് ഇത്രയും എത്തിച്ചിട്ട് കല്യാണം നിർത്തണ്ട, തടക്കട്ടെ. മരിച്ചവര് മരിച്ചു, വേണമെങ്കിൽ അതിന്റെ പേരിൽ ഈ ചടങ്ങ് കഴിഞ്ഞ് ഒരു മിനിറ്റ് എണീറ്റ് നിന്ന് മൗന പ്രാർത്ഥന നടത്താം നമുക്ക്. എന്നാണ് വൈകിക്കേണ്ട, കുട്ടി ഇറക്കിക്കോളോ. അതായത് വായിച്ചോളോ. ഒന്ന് വേഗങ്ങൾ വരൂ, മുഹൂർത്തം തെറ്റും. വിളക്കും തരൂ, വിളക്കും കൂടി തരൂ. വളരെ ആലോചിച്ച് കരുപ്പോ. രാധാകൃഷ്ണൻ ഇപ്പൊ വരണം. അവിടെ പോലീസും ബഹളുവാ. പാർവതിക്കാവുന്ന നായ നേരെ കടവിലേക്ക് പോയിട്ടുണ്ട്. ഒന്നൊരു കുളം പോകുന്ന ഒന്ന് 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 ഒന്ന്.
അഞ്ജലി, അഞ്ജലി, എനിക്ക് നേരം വന്ന് കിടക്ക്, മുത്തശ്ശി കിടന്നോളൂ. ഈ കുട്ടിയുടെ ഒരു തിടുക്കം. നീ അഞ്ചു കൊല്ലം കാത്തിരുന്നില്ലേ നീയ്? എന്നിട്ട് ഇനിയിപ്പൊ ഈ രാത്രിയും കൂടി അവൻ ഇടങ്ങില്ലേ വരിക? വന്ന് കിടന്നോളൂ കുട്ടി. ചന്ദനജാലകം തുറക്കൂ, നിൻ ചെമ്പകപ്പൂ മുഖം വിടത്തൂ, നാണത്തിനൈ തിരികൊളുത്തു, നാട്ടുമാഞ്ചോട്ടിൽ വന്നിരിക്കു. അഴകുഴിയും മിഴികളുമാ, കുളിരണിയും മൊഴികളുമാ, ഒരു മാത്ര എന്നെയും ക്ഷണിക്കൂ. ഈ രാത്രി ഞാൻ മാത്രമാ പാതിരപ്പുള്ളുണർന്നു, പരൽ മുല്ലക്കാടുണർന്നു, മഴമുളം കൂട്ടിലേ കാറ്റുണർന്നു, താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി, നീ മാത്രം ഉറക്കമെന്തേ, ഇണക്കമെന്തേ.